ലീഡർഷിപ്പ് ഇൻ എനർജി എൻവയോൺമെന്റൽ ഡിസൈൻ, അല്ലെങ്കിൽ ലീഡ് എന്ന് പറയും. ഈ ലീഡ് ഇറക്കുന്നത് യു എസിന്റെ എൻ ജി ഒസ് ആണ്, അല്ലെങ്കിൽ യു എസിലെ ഏജൻസീസ് ആണ് എന്ത് ചെയ്യുന്നത്, ലീഡ് എന്ന് പറയുന്നത്. ലീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്നത് ഒരു ഡിസൈൻ ഇറക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻവയോൺമെന്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വീട്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, ബിൽഡിങ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ നോക്കുക, ഇന്ത്യ ഹാസ് എമേജ് എ ടോപ്പ് കൺട്രി. അപ്പൊ യു എസ് ആണ് ഇറക്കുന്നത്, യു എസിന്റെ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലും ഗ്രീൻ ബിസിനസ് സർട്ടിഫിക്കേഷൻ ആണ് ഇറക്കുന്നത്. ഇതിൽ യു എസിനെയും ചൈനയെയും പിന്തള്ളിക്കൊണ്ട് നമ്മുടെ ഇന്ത്യ ഒന്നാമതായി. സോ കുറച്ചുകൂടെ ഓവർവ്യൂ നോക്കുക, എന്താണ് ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ ആണ്. അപ്പം ഇന്ത്യക്കും ഉണ്ട് ഇതുപോലെ തെറി എന്ന് പറയും, TERI. അതുപോലെ തന്നെ യു എസിന്റെ സർട്ടിഫിക്കേഷൻ ലീഡ്, ലീഡ് ഇന്റർനാഷണലി അംഗീകരിച്ചേക്കുവാണ്. സി നിങ്ങൾ എഴുതി എടുക്കണമെന്നില്ല, ഇതെല്ലാം ചുതി പോയിന്റ് ആണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് എഴുതി എടുക്കുന്നത് ടൈം വേസ്റ്റ് ആണ്. PDF ഒന്ന് നോക്കുന്നതായിരിക്കും, കേട്ടിരുന്നാൽ മതി, നോക്കിയിരിക്കുകയാണ്. അപ്പം ലീഡ് ഇന്റർനാഷണലി അംഗീകരിച്ചിരിക്കുന്നതാണ്. സോ എക്സാം എന്ന് വരാൻ, ഈ ലീഡിനെ കുറിച്ച് എക്സാം ചോദിക്കാം, തെറിയെ കുറിച്ച്, അതായത് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്താന്ന് ചോദിക്കാൻ പറ്റും, ആര് ഇറക്കുന്നു എന്ന് ചോദിക്കാൻ പറ്റും, പിന്നെ പൊസിഷൻ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ നോക്കുക, അതായത് ഇന്ത്യ, യു എസ്, ചൈന, ഇങ്ങനെയാണ് ഇപ്പം പൊസിഷൻ വരുന്നത്. എന്തൊക്കെയാ ലീഡ് സീറോ റെക്കഗ്നൈസ് പ്രൊജക്ട് ദാറ്റ് ഹാവ് റീച്ച്ഡ് നെറ്റ് സീറോ ഓർ നെറ്റ് പോസിറ്റീവ് സ്റ്റാറ്റസ് ഇൻ ദി കാറ്റഗറി ഓഫ് കാർബൺ, എനർജി, വാട്ടർ, വേസ്റ്റ്. ഈ നാല് കാര്യങ്ങളും പഠിച്ചിരിക്കണം, പലപ്പോഴും നമുക്ക് ഓപ്ഷൻസ് മാറി തരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ നെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ എത്രത്തോളം കാർബൺ നമ്മൾ എൻവയോൺമെന്റിലേക്ക് വിടുന്നു അത്രത്തോളം കാർബൺ ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. സി ഇപ്പം 10% കാർബൺ ആണ് നമ്മൾ നാട്ടിലേക്ക് കൊടുക്ക, ഭൂമിയിലേക്ക് അല്ലെങ്കിൽ എൻവയോൺമെന്റിലേക്ക് ഇറക്കുന്നതെങ്കിൽ ഈ 10% കാർബൺ തിരിച്ച് മരങ്ങൾ വെച്ചോ മറ്റ് ഉപയോഗത്തിലൂടെയോ തിരിച്ച് റീക്യാപ്ചർ ചെയ്യാൻ പറ്റണം, അതിനാണ് നെറ്റ് സീറോ എന്ന് പറയുന്നത്. പിന്നെ നെറ്റ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഭൂട്ടാനൊക്കെ നെറ്റ് പോസിറ്റീവിലാണ് വരുന്നത്, അതായത് അവർക്ക് ക്യാപ്ചറിങ് കൂടുതലാണ്, കാർബൺ കുറവും ക്യാപ്ചറിങ് കൂടുതലുമാണ്, ആ ബേസിലാണ് ഈ പറയുന്നത്. സോ ഇന്ത്യ ബേസ് നോക്കുകയാണെങ്കിൽ പലപ്പോഴും എക്വിപ്സിനൊക്കെ മറികടക്കാൻ പറ്റിയ രീതിയിൽ, പിന്നെ കാർബൺ വരാത്ത രീതിയിൽ ഇതുപോലെയാണ് ബിൽഡിങ്സ് വരുന്നത്. അത് മൊത്തം ഓർത്തിരിക്കുക. പിന്നെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, ഓഫീസ് സ്പേസ്, ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റീസ്, റീറ്റെയിൽ മാൾസ്, ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് പ്രൊജക്ട്സ്, ഡാറ്റ സെന്റേഴ്സ്. നിയർലി 1/3 ഓഫ് ദി ഓൾ കാർബൺ എമിഷൻ ഇൻ ഇന്ത്യ കം ഫ്രം ദി ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടർ. സോ ഇത്രയും ഡാറ്റാസ് ഒന്ന് കാണാതെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് ചോദിച്ചിട്ടുണ്ട്, ലീഡിനെ കുറിച്ച് പ്ലിംസ് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷെ ഡാറ്റാസ് മാറി നോക്കാമല്ലോ. ഇതൊക്കെ മെയിൻസിന് വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി ഇന്ത്യയുടെ ടാർഗറ്റും കൂടെ നോക്കുക, 2070 നെറ്റ് സീറോ എമിഷൻ, അല്ലെങ്കിൽ നെറ്റ് സീറോ ആണ് ഇന്ത്യയുടെ ടാർഗറ്റ് വരുന്നത്. സോ അതാണ് നെറ്റ് സീറോ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ ബൈ 2070. ഇതിൽ കാർബൺ സീറോ എന്ന് പറയുന്നതും ഗ്രീൻ ഹൗസ് ഗ്യാസ് സീറോ എന്ന് പറയുന്നത് രണ്ടാണ്, അല്ലെങ്കിൽ നെറ്റ് സീറോ എന്ന് പറയുന്നത് രണ്ടാണ്. കാർബൺ സീറോ എന്ന് പറഞ്ഞാൽ കാർബൺ മാത്രം ക്യാപ്ചർ ചെയ്യുന്ന ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നത്, പക്ഷേ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ സീറോ ആക്കണം എന്ന് പറയുമ്പോൾ മുഴുവൻ ഗ്യാസസും സീറോ ആക്കാനുള്ള ശ്രമത്തിലാണ്, അത് 2070 ആണ് വരുന്നത്. അടുത്ത UN ഒരു ലാൻഡ് മാർക്ക് ഹിസ്റ്ററി ആയിട്ട് വരുന്നതാണ് ഹൈസി ട്രീറ്റീസ്, അല്ലെങ്കിൽ ഹൈസീനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ട്രീറ്റിയാണ്. ആക്റ്റീവ് ആയിട്ടില്ല, അല്ലെങ്കിൽ എനാക്ട് ആയിട്ടില്ല, പക്ഷെ റെസൊല്യൂഷൻ പാസ് ആയിട്ടുണ്ട്. സോ അതിന്റെ ബേസിലാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഹിസ്റ്ററിയുടെ അച്ചീവ്മെന്റ് ആണ് മെയിൻലി നമ്മൾ സീസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ സീ ആണ്, ബേസ് ലൈനിൽ നിന്ന്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടാവണം, ഓക്കെ, നമ്മൾ ബീച്ച് ബീച്ച് കണ്ടിട്ടില്ലേ, വേലി കയറും വേലി ഇറങ്ങും, ആ വേലി ഇറക്കമാണ് ഈ ബേസ് ലൈൻ എന്ന് നമ്മൾ പറയുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ലോ ടൈഡ് വരുന്ന സമയത്താണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഈ ബേസ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈലിനെ നമ്മൾ ടെറിട്ടോറിയൽ സീ എന്ന് പറയും, ബേസ് ലൈനിൽ നിന്ന് 24 നോട്ടിക്കൽ മൈലിനെ നമ്മൾ കണ്ടിജൻസി സോൺ എന്ന് പറയും, ബേസ് ലൈനിൽ നിന്ന് 200 നോട്ടിക്കൽ മൈലിനെ നമ്മൾ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയും, ഓക്കെ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയും. ഇതുവരെ ഇത്രയും കാര്യങ്ങൾ വേണ്ടി മാത്രമുള്ള ട്രീറ്റീസ് മാത്രമാണ് നമുക്കുള്ളൂ നിലവിൽ. അപ്പം ഇത് ഒരു രാജ്യത്തിന്റെ ഫുൾ പരമാധികാരം, അല്ലെങ്കിൽ സോവറിറ്റി ആ രാജ്യത്തിന് മാത്രമാണ്. എന്ത് ഷിപ്പ് പോകണം, എന്ത് ഫ്ലൈറ്റ് ആ വഴിക്കൂടെ പറക്കണം, എന്ത് ചെയ്യണമെങ്കിലും ആ രാജ്യത്തിന്റെ പെർമിഷൻ നമുക്ക് ആ കൂടിയേ തീരത്തുള്ളൂ, ഓക്കെ. ഇവിടുന്ന് 12 നോട്ടിക്കൽ മൈൽ, അല്ലെങ്കിൽ ബേസ് ലൈനിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽ, ചില കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ 12 നോട്ടിക്കൽ മൈൽ കാണിക്കും.
സെയിം അർത്ഥം തന്നെയാണ് 24 നോട്ടിക്കൽ മൈൽ. ഓക്കെ, ചില പിക്ചേഴ്സിൽ അങ്ങനെ ഉണ്ടാവും. ഇവിടുത്തെ കണ്ടിജൻസി സോൺ ആണ്. ആ സോണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അധികാരം ഇപ്പൊ ഇൻ കേസ് ഇന്ത്യ എടുക്കുക, ഇന്ത്യക്ക് തന്നെയാണ് അധികാരം ഉള്ളത്. പക്ഷെ ആ വഴി വൈറ്റ് ഷിപ്പിംഗ് പാസ് ചെയ്യാം. വൈറ്റ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് ആണ്. ഷിപ്പിംഗ് തിരിക്കുന്നുണ്ട് വൈറ്റ് ഷിപ്പിംഗ്, ഗ്രേ ഷിപ്പിംഗ്, ബ്ലാക്ക് ഷിപ്പ്. ഈ മൂന്ന് രീതി തിരിക്കുന്നുണ്ട്. വൈറ്റ് ഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ പാസഞ്ചർ ഷിപ്പ്, കാർഗോ ഷിപ്സ്, ഇതൊക്കെയാണ് വൈറ്റ് ഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഗ്രേ ഷിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററി കാർ അല്ലെങ്കിൽ നേവി ഷിപ്സ് ആണ് ഗ്രേ ഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലാക്ക് ഷിപ്പ്, അത് നമ്മൾ ഇല്ലീഗലി വരുന്ന ഷിപ്പുകളെയാണ് ഈ ബ്ലാക്ക് ഷിപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വൈറ്റ് ഷിപ്പ് ഇന്ന് പാസ് ചെയ്യാം. പക്ഷെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ, ഇന്ത്യക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അവിടെ തടയാൻ പറ്റും. എയർ സ്പേസ് ഇന്റർനാഷണൽ ആണ്. ഓക്കെ, ഇത് എയർ ഇന്റർനാഷണൽ ആണ്. ഇവിടെ എയർ നമ്മൾ അനുവദിച്ചാൽ മാത്രമാണ് ഫ്ലൈറ്റുകൾക്ക് പറക്കാൻ പറ്റുള്ളൂ. പിന്നെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ട്, 200 നോട്ടിക്കൽ മൈൽ. ഇതിലത്തെ ഇന്ത്യൻ ആണെങ്കിൽ, ഇന്ത്യയുടെ ബേസ് പറയുകയാണെങ്കിൽ 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള പോളി മെറ്റാലിക് നൊഡ്യൂൾസ് ഉണ്ട്. അതായത് അണ്ടർ വാട്ടറിലുള്ള നൊഡ്യൂൾസ് എല്ലാം ഇന്ത്യക്ക് മൈൻ ചെയ്യാൻ പറ്റും. അത് ആ റിസോഴ്സ് എല്ലാം ഇന്ത്യയുടെ സ്വന്തമാണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഹൈസി. ഇത്ര നാൾ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഹൈസി ഒരാളുടെയും ഇതല്ല, രാജ്യത്തിന് ഒരു രാജ്യത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതല്ല ഈ ഹൈസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വേസ്റ്റ് അവിടെ പോയി ഡംപ് ചെയ്യാറുണ്ട് ആൾക്കാർ, ഓയില് അവിടെ കൊണ്ട് ഡംപ് ചെയ്യാറുണ്ട്, പിന്നെ നാർക്കോട്ടിക്സ് അവിടെ നടക്കാറുണ്ട്. ഈ ഒരു ഇഷ്യൂസ് അവിടെ നടക്കാറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുതിയ ട്രീറ്റി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ അതാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ട്രീറ്റി. സ്ലോ ആയതാണോ? ഓക്കെ, അപ്പം യുഎന്റെ ആ ട്രീറ്റിയുടെ പേരാണ് ഇന്റർനാഷണൽ ട്രീറ്റി ടു പ്രൊട്ടക്ട് ഹൈസി. നോക്കിയിരിക്കുക, അതിൽ ഇത്ര ഇമ്പോർട്ടന്റ് എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, ഒന്ന് നമുക്കറിയാം 60% ഓഫ് ഓഷ്യൻസ് ആണ് നിലവിലുള്ളത് ഭൂമിയിൽ തന്നെ. ഇതില് നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ മറ്റു പ്ലാന്റ്സിനെക്കാളും ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ മുഴുവൻ ഭൂമിയിലും സീയിൽ നിന്നാണ് നമുക്ക്, ഓഷ്യനിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഓക്സിജൻസ് കിട്ടുന്നത്. സോ ഓഷ്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. കോറൽസിനെ പ്രൊട്ടക്ട് ചെയ്യണം, അണ്ടർ വാട്ടർ മെറ്റൽസിനെ പ്രൊട്ടക്ട് ചെയ്യണം. മാത്രമല്ല ഫിഷിംഗ് റിസോഴ്സസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് മീൻപിടുത്തക്കാരുടെ, മെയിൻലി ഷാലോ വാട്ടേഴ്സിലും അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഫിഷിംഗ്സ് എല്ലാം കാരണം പലപ്പോഴും നമുക്ക് ഫിഷറീസിന്റെ ബേസ് ചെയ്ത് പല ഇഷ്യൂസും അല്ലെങ്കിൽ സ്കാർസിറ്റീസും വരുന്നു. സോ ഇതിന്റെ ബേസ് ചെയ്ത് 4 ട്രീറ്റീസ് അവർ പറയുന്നുണ്ട്. ഓക്കെ, 4 കാര്യങ്ങൾ മെയിൻലി ഒരു മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ, NPA എന്ന് പറയും, മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുക. ഈ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ UKയിലും നോർത്തേൺ അയർലൻഡിലും, മീൻസ് നോർത്ത് സീയും ഇംഗ്ലീഷ് ചാനലൊക്കെ, ഐൽ ഓഫ് മാൻ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വർഷത്തില് 6 മാസം, ആറല്ല, 3 നവംബർ, ഓക്കെ, നവംബറിൽ സ്റ്റാർട്ട് ചെയ്യും, ഓപ്പൺ ചെയ്യും, നവംബറിൽ ഓപ്പൺ ചെയ്താൽ ഫെബ്രുവരിയിൽ അടയ്ക്കുക. സോ അത്ര ഓരോ ഷിപ്പിന് അല്ലെങ്കിൽ ഓരോ ബോട്ടിന് അവർ മീൻ പിടിക്കാൻ വേണ്ടി അവർ ഓപ്പൺ ചെയ്ത് കൊടുക്കും വിത്ത് ലൈസൻസ്. ഇല്ലീഗലി ഏതെങ്കിലും ബോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റും, ഓക്കെ, ഇല്ലീഗലി ഏതെങ്കിലും ബോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുക, അവർക്ക് ഫൈൻ ഉണ്ടാവും. ഇതുപോലെ തന്നെ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ വേണം. അതായത് ഒരു നേരം ഇവിടെ ഫിഷ് ചെയ്താൽ ഇത് 6 മാസത്തേക്ക് അടച്ചിട്ടിട്ട് അടുത്ത സ്ഥലത്ത് ഫിഷ് ചെയ്യുക, ഇതാണ് കൺസെപ്റ്റ് വരുന്നത്. ഇതാണ് മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ അതിനെപ്പറ്റി. അടുത്ത തിയേറ്റർ കമന്റ്സ്. തിയേറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യക്ക് ഇപ്പം മൊത്തം 17+1+1, അങ്ങനെ ടോട്ടൽ 19 ആണ്. ഓക്കെ, 17+1+1 ആണ് വരുന്നത്. തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം ഇൻ കേസ് ജമ്മു ആൻഡ് കാശ്മീർ പോട്ടെ, ലഡാക്കിൽ ഒരു വാർലൈക്ക് സിറ്റുവേഷൻസ് ഉണ്ട്, ആര് പോകണം? നേവി പോകണം, ആർമി പോകണം, എയർഫോഴ്സ് പോകണം. സോ ഒരിപ്പം നമുക്ക് ഇന്ത്യയുടെ 2 തിയേറ്റർ ത്രെഡ് എന്ന് നമ്മൾ വിളിക്കും. അതായത് ഒരു സൈഡ് ആരുണ്ട്? പാകിസ്ഥാനുണ്ട്, ഒരു സൈഡ് പാകിസ്ഥാനും ഒരു സൈഡിൽ ചൈനയും ഉണ്ട്. സോ 2 സൈഡിലും ഇഷ്യൂസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അവിടെ കൊണ്ട് ഓരോ തിയേറ്റേഴ്സ്, കാരണം അത് ഇഷ്യൂസ് കോൺഫ്ലിക്ട് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അവിടെ ചിലപ്പോൾ ആർമീസിന്, അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് നോക്കുക, നമ്മൾ പറയില്ലേ, ഉടനെ റെസ്പോണ്ട് ചെയ്യണം. അതിനാണ് തിയേറ്റേഴ്സ് കൊണ്ട് നിർത്തുന്നത്. ഇന്ത്യയുടെ തിയേറ്റേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
മൊത്തം ഈ രീതിയിലാണ് ഇന്ത്യയുടെ കമാൻഡോ ടിഎറ്റേഴ്സ് അല്ലെങ്കിൽ ടിഎറ്റേഴ്സ് ഉള്ളത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ കമാൻഡ്, ആർമി കമാൻഡ്, വെസ്റ്റേൺ കമാൻഡ്, സോ സെൻട്രൽ കമാൻഡ്, സെൻട്രൽ കമാൻഡ്, മെയിൻലി ഇവിടെ മൊത്തം എന്താണ് നമ്മുടെ മിലിറ്ററി അല്ലെങ്കിൽ ആർമി ആയിരിക്കും ഉള്ളത്, കാരണം ലാൻഡ് ആണ്. ഇനി കോസ്റ്റൽ റീജിയനിലേക്ക് വന്ന് നോക്കിയേ, നമുക്ക് ഇന്ത്യക്ക് എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ട്? 9 കോസ്റ്റൽ സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. ഈ 9 സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? നേവൽ കമാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും, എയർഫോഴ്സിന്റെ കമാൻഡ്സ് പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. സോ ഇത് നേവൽ കമാൻഡ്, ഓക്കെ, ഇത് എയർഫോഴ്സിന്റെ കമാൻഡ് ആണ് വരുന്നത് സർക്കിളിൽ, ഇത് ആർമിയുടെ കമാൻഡ് ആണ് വരുന്നത്. നമ്മൾ അങ്ങനെ കമാൻഡ് ഒന്നും പഠിക്കണ്ട, എവിടെയൊക്കെ ഉണ്ടെന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൽ നമ്മുടെ കേരളത്തിൽ എത്ര കമാൻഡ് ഉണ്ട്? കൊച്ചിയിൽ എന്താ ഉള്ളത്? നേവൽ ബേസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, നേവൽ കമാൻഡ് ഉള്ള. തിരുവനന്തപുരത്തോ? എയർഫോഴ്സിന്റെ കമാൻഡ് ആണ് ഉള്ളത്. ഓക്കെ, എയർ കമാൻഡ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ എയർ തിയേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ന്യൂസിൽ വന്നാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമാൻഡുകളിൽ തന്നെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഈ രണ്ടുപേരും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു യുദ്ധം ഉണ്ടായി ഇൻ കേസ്, ഓക്കെ, ഒരു യുദ്ധം ഉണ്ടായി. യുദ്ധം ഉണ്ടായാൽ ആര് എന്ത് ചെയ്യും നമുക്ക് അറിയാൻ പാടില്ല, ആര് ഗൈഡ് ചെയ്യും? രണ്ടുപേർക്കും രണ്ട് ഹെഡാണ്, 4-സ്റ്റാർ റാങ്കുള്ള ജനറൽ ഹെഡ് ഉണ്ടാവും, ലെഫ്റ്റനന്റ് ജനറൽ ഉണ്ടാവും. ഓക്കെ, ആര് ഹെഡ് ചെയ്യും? ഓക്കെ, നേവൽ കമാൻഡിനും നമ്മുടെ എയർഫോഴ്സ് കമാൻഡിനും ഒരാളും മതിയോ? അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്, ഒരു കോർഡിനേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് വരുന്നത്. ഈ സമയത്താണ് ഇത് ഓർത്തിരിക്കുക, ശകത്കർ കമ്മിറ്റി എന്ന ഒരാളുടെ പേര് ഓർത്തിരിക്കുക. അദ്ദേഹമാണ് കാർഗിലിന്റെ സമയത്ത് പോലും റെക്കമെൻഡ് ചെയ്തതാണ് നമുക്ക് എന്ത് വേണം, ഒരു കോർഡിനേഷൻ വേണം, ആർമിയും എയർഫോഴ്സും നേവിയും ആയിട്ടൊരു കോർഡിനേഷൻ വേണം. കാരണം എന്താ വെച്ചാൽ, കാർഗിൽ വാറിന്റെ സമയത്ത് പോലും എയർഫോഴ്സ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് പറയപ്പെടാറുണ്ട്. പിന്നീട് കിട്ടി, പക്ഷെ ആ സമയത്ത് എയർഫോഴ്സ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് പറയപ്പെടാറുണ്ട്. അതിന്റെ ബേസിൽ ശകത്കർ കമ്മിറ്റി പറയുന്നത് എന്ത് പറഞ്ഞു, ഒരു CDS വേണം. ഓക്കെ, CDS എന്ന് വെച്ചാൽ എന്താ, ചീഫ് ഡിഫൻസ് സ്റ്റാഫ്. അതിൽ അദ്ദേഹമായിരിക്കും ഹെഡ് വരുന്നത്, അതിന്റെ കീഴിൽ നിന്നാണ് എല്ലാവരുടെയും ഹെഡ് ഉണ്ടാവും. അതായത് എയർഫോഴ്സിന്റെ ഹെഡ് ഉണ്ടാവും, നേവിയുടെ ഹെഡ് ഉണ്ടാവും, ആർമിയുടെ ഹെഡ് ഉണ്ടാവും. ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്യും. അന്നോട്ട് സബോർഡിനേറ്റ് അല്ല, അത് ഓർത്തിരിക്കുക, CDSന്റെ സബോർഡിനേറ്റ് അല്ല അവർ വരുന്നത്, പക്ഷെ റിപ്പോർട്ട് ചെയ്യും. അവർ കോർഡിനേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് CDS. അങ്ങനെയാണ് CDS വരുന്നത്. സോ ആസ് ദി ദെൻ ദി ത്രീ ചീഫ് വിൽ ഹാവ് ടു ഓവർസീ ജസ്റ്റ് ദി ട്രെയിനിങ് ആൻഡ് എക്യുപ്പിംഗ് ഓഫ് ദർ റെസ്പെക്റ്റീവ് സർവീസസ്. അവനവന്റെ സർവീസുകൾ എഫിഷ്യന്റ് പോലെ വർക്ക് ചെയ്യിപ്പിക്കണം, കോർഡിനേഷൻ ഇവർ പ്ലാൻ ചെയ്തിരിക്കണം എന്നൊക്കെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അപ്പം ഇപ്പം ഇതെല്ലാം മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, 3 കമാൻഡുകളായി മാത്രമായിട്ട് തിരിക്കാൻ പോകണം. ഓക്കെ, കാണാൻ പറ്റും, വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ്, ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ്, സദേൺ തിയേറ്റർ കമാൻഡ്. ഇതുവരെ പ്ലാൻ അപ്രൂവൽ ആയിട്ടില്ല, പക്ഷെ ന്യൂസ് വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ. എല്ലാ ഇത്രനാളും എന്താണ് നമുക്കറിയാം, ഏതെങ്കിലും രണ്ട് കമാൻഡ്സ് മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും ഓരോരോ ഹെഡ് ഉണ്ടാവും. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല, ഇനി എല്ലാത്തിനും ഹെഡ് ഉണ്ടാവും, ഇവരെ എല്ലാത്തിന്റെ മുകളിൽ വേറൊരു ഹെഡും കൂടി ഉണ്ടാവും. അവരായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്, അവരായിരിക്കും ഈ ആർമീസിനെല്ലാം കോർഡിനേറ്റ്, ആർമി, നേവി, എയർഫോഴ്സ് ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യിപ്പിക്കുന്നത്. സോ അതാണ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് കൂടാതെ കുറച്ച് ഇതൊന്നും നമുക്ക് അത്ര അത്യാവശ്യം അറിയാം, സൈബർ കമാൻഡ് ഉണ്ട്, സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് ഉണ്ട്, ഇതൊക്കെ വേറെയാണ്. നമുക്ക് നിലവിലുള്ള കമാൻഡ് മൊത്തം 19. ഈ 19 ഒന്ന് ഓർത്തിരിക്കുക, അതായത് ആർമി, നേവി, മിലിട്ടറി, ഇവര് 3 ഒന്നിച്ചായിരിക്കും വർക്ക് ചെയ്യുക. അത് ആൻഡമാൻ നിക്കോബാറിലാണ് വരുന്നത്. അപ്പം 17 മെയിൻലാൻഡ് ഇന്ത്യയിൽ, അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും ഇന്ത്യയിൽ, ബാക്കി 1 ആൻഡമാൻ നിക്കോബാറിൽ, അങ്ങനെ 18. പിന്നെ ഒന്നുള്ളത് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ്, SFC. ഇതാണ് ന്യൂക്ലിയർ ബോംബ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ന്യൂക്ലിയർ മിസൈൽസ് യൂസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ മൊത്തം 19 കമാൻഡ്സ് ആണ് നമുക്ക് നിലവിലുള്ളത്. അടുത്തത് ഇന്ത്യ വിയറ്റ്നാം റിലേഷനിൽ ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ INS കിർപാൻ എന്നാണ്, INS കിർപാൻ ഇന്ത്യയുടെ ഇൻഡിജീനിയസ് ബിൽഡ് ആയിട്ടുള്ള കോവിഡ് ഷിപ്പ് ആണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് വിയറ്റ്നാമിന് നമ്മൾ കൊടുക്കുകയാണ്. സോ അതാണ് ന്യൂസ് വന്നിരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി, ഇൻഡിജീനിയസ് ബിൽഡാണ്, കോവിഡ് ക്ലാസ് മിസൈൽ ആണ് വരുന്നത്. നമുക്ക് ഷിപ്പിന്റെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി സബ്മറൈൻ എല്ലാം കുറേ ആയിരിക്കും. പിന്നെ കോവേർട്ട് വരുന്നുണ്ട്, ഡിസ്ട്രോയർ വരുന്നുണ്ട്, പിന്നെ എയർക്രാഫ്റ്റ് കാരിയർ വരുന്നുണ്ട്, ഇങ്ങനെ പല വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതിൽ ഡിസ്ട്രോയർ എയർക്രാഫ്റ്റ് വേറെ കറണ്ട് അഫെയേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എയർക്രാഫ്റ്റ് കാരിയർ ഇന്ത്യയുടെ ഏതാ ഉള്ളത്? എയർക്രാഫ്റ്റ് കാരിയർ കഴിഞ്ഞിടക്ക് ഉൾക്കാണ്ടും കഴിഞ്ഞതാ.
ഇൻഡിജീനിയസ് ബിൽഡ്. ഏതാ നമ്മുടെ വിക്രമാദിത്യ ഓർമ്മയുണ്ടോ? വിക്രാന്ത്. ഓക്കെ, INS വിക്രാന്ത്. ഓക്കെ, വിക്രമാദിത്യ അതിന് മുമ്പുണ്ട്, നമ്മുടെ ബ്രിട്ടീഷ് നമ്മുടെ റഷ്യയിൽ നിന്ന് കിട്ടിയത് വിക്രാന്ത്. ഇനി വരാൻ പോകുന്നത് വിരാട്. ഓക്കെ, അത് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതുകൂടാതെ ഡിസ്ട്രോയർ ഉണ്ട്. ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബാരേജ് ഒക്കെ അറിയോ, നമ്മുടെ ചെങ്ങാടം ഇല്ലേ, അതുപോലെ ജസ്റ്റ് ഒരു ചെങ്ങാടം മാത്രമാണ്. അതിൻ്റെ അകത്ത് എയർക്രാഫ്റ്റുകളും ഉണ്ടാവും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് സൈലോ മിസൈൽ ഡിസ്ട്രോയേഴ്സ് പോകും, അതായത് രണ്ട് വാർഷിപ്പുകൾ പോകും. ഓക്കെ, ഡിസ്ട്രോയർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ തന്നെയാണ്, ഇതിൽ നിന്ന് മിസൈൽസും ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് കോവർട്ട്. കോവർട്ട് ഇത്തിരി കൂടെ പഴയതായിരിക്കും, ഡിസ്ട്രോയർ കുറച്ചുകൂടി ഫ്രഷ് ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്താണ് സർഫേസ് ടു സർഫേസ് മിസൈൽസ്? ഒത്തിരി ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് കിർപ്പൻ എന്താണ് വിയറ്റ്നാം മെയിൻസ് ചെയ്തപ്പോഴും, ഇപ്പൊ മെയിൻസ് നോക്കണ്ട എങ്കിലും മെയിൻസ് ചെയ്തപ്പോഴും വിയറ്റ്നാം വിഷൻ 2020 ഒക്കെ വരുന്നുണ്ട്, സോറി 2030 വരുന്നുണ്ട്. സോ അതിന്റെ ബേസിൽ എഴുതാൻ പറ്റും. പിന്നെ സർഫേസ് വെയർഫെയർ, ആന്റി പൈറസി, ഹ്യൂമാനിറ്ററിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് HRD, ഇതിനൊക്കെയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അത്രമാത്രം വന്നിരിക്കുക. പിന്നെ വിയറ്റ്നാം, ഇന്ത്യ വിയറ്റ്നാം ഡിഫൻസ് പാർട്ണർഷിപ്പ് എഴുതുന്നുണ്ട് 2030. അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ കറണ്ട് അഫയേഴ്സ് നോക്കിയതാണ്, ഇന്ത്യ യുഎസിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ICET പറഞ്ഞുണ്ട്, ഇന്ത്യ യുഎസ് ക്രിട്ടിക്കൽ എനർജി. ഓക്കെ, അതിന്റെ ബേസിലാണ് ഇത് ഈ ന്യൂസ് വന്നിരിക്കുന്നത്, ബിഹേവിയർ തന്നെ. അപ്പം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഓർത്തിരിക്കാം, ലോഞ്ച് ചെയ്ത ഇന്ത്യ യുഎസ് ഡിഫൻസ് ആക്സിലറേഷൻ എക്കോസിസ്റ്റം. ഇങ്ങനൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് എന്താ പറഞ്ഞു, ഇൻ കേസ് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഒരു എക്കോസിസ്റ്റം ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ എന്തിനായിരിക്കും ഒരു എക്കോസിസ്റ്റം, എന്തിനായിരിക്കും നമ്മൾ എക്കോസിസ്റ്റം എന്ന് ഒരു ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, എന്തിനു വേണ്ടി, ഡിഫൻസിന് വേണ്ടി, പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരാൻ വേണ്ടി, അവരെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, ഇതിനെല്ലാത്തിനും വേണ്ടി സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കൊണ്ടുവരും. ഇത്രയും നോക്കിയാൽ മതി, ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ to foster collaboration and innovation between India and US defense startup promoting technological advancement in the sector. ഇത്ര ടൈം മാത്രം നോക്കിക്കാണു. അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ നമ്മുടെ ഇന്ത്യയിൽ തന്നെ സ്റ്റാർട്ടപ്പിന്റെ ബേസ് വേണ്ടി 2022 ഏറ്റവും ഉണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് വന്ന് ഇന്ത്യയിലുണ്ട്. അപ്പൊ അത് എക്കോസിസ്റ്റം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിൽ സ്റ്റാക്ക് ഹോൾഡേഴ്സ് നിൽക്കുന്നു. കൊറോണ സമയത്തിലൊക്കെ കണ്ടുകൊണ്ടു ഓൺലൈൻ ബേസ് ചെയ്ത്. ഇങ്ങനെ പേര് വെച്ചത് പഠിക്കാൻ മനസ്സിലാക്കാൻ നോക്കുക, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഇതിന്റെ ബേസിൽ തരുന്ന വേറൊരു കാര്യം നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ കണ്ടിരുന്നു, ഇന്നോവേഷൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് US ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി. അപ്പം ICET ഭാഗമായിട്ടാണ് ഇൻഡെക്സ് വരുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെ ICET എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫറും സ്റ്റാർട്ടപ്പ് തന്നെ ഇന്നോവേറ്റീവ്സ് കൊണ്ടുവരുന്നു, ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്, ഒരു പ്രോഗ്രാമാണ്. ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം മുൻകൈ എടുക്കുകയാണ് രണ്ടുപേരും കൂടി ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ആ മുൻകൈ എടുത്തിട്ട് അതിന് കീഴിൽ ഇവർ ഓരോ കാര്യം, ഡിഫൻസിന് ഒരു കാര്യം, ടെക്നോളജിക്ക് ഒരു കാര്യം, അങ്ങനെ തന്നെ നമ്മള് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യ ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് ആൻഡ് ഓഫീസ് ഓഫ് ദി സെക്രട്ടറി ഓഫ് ഡിഫൻസ് ആർ ലീഡിംഗ് ഇൻ ദ ആക്ടിവിറ്റി. ഇന്ത്യയിൽ ആരാണ് ലീഡ് ചെയ്തത് മാത്രമുള്ളൂ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഡിഫൻസിന്റെ കീഴിൽ, ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ കീഴിലാണ് വരുന്നത്, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇറ്റ് എയിം ടു ക്രിയേറ്റ് എക്കോസിസ്റ്റം ടു പ്രൊമോട്ട് ഇന്നോവേഷൻ ടെക്നോളജി ഡെവലപ്മെന്റ് ഇൻ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്, അത് ഓർത്തിരിക്കുക. നോക്കിയപ്പോഴും ചാൻസ് ഉണ്ട്. ഫോർ ദാറ്റ് ഇറ്റ് വിൽ അട്രാക്ട് ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിംഗ് MSME സ്റ്റാർട്ടപ്പ് ഇൻഡിവിജ്വൽ ഇന്നോവേറ്റീവ്സ്, അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നോക്കുക. ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യും R&D ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് അക്കാഡമി. നിലവിൽ പറയാൻ എല്ലാം അവരുടെ കീഴിൽ വരുന്നുണ്ട്. അത് മാത്രം ആലോചിക്കുക. പിന്നെ എക്സസൈസ് ഖാൻ ക്വസ്റ്റ് 2023 എഴുതുന്നുണ്ട്, മംഗോളിയ വെച്ചാണ് നടക്കുന്നത്. നിങ്ങൾ UNന്റെ കീഴില് UN പീസ് കീപ്പിംഗ് മിഷൻ പ്രിൻസിപ്പൽ ഓർഗൻസ് ഏതൊക്കെയാണ്?
യു എൻ സെക്രട്ടേറിയറ്റ്, യു എൻ സെക്യൂരിറ്റി കൗൺസിൽ, യു എൻ ജനറൽ അസംബ്ലി, ട്രസ്റ്റിഷിപ്പ്, എക്കോസോക്ക്, യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സസ്, ഐ പി യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സസ്, ഇങ്ങനെ മൊത്തം 6 പ്രിൻസിപ്പൽ ഏജൻസിയും 17 സ്പെഷ്യലൈസ്ഡ് ഏജൻസിയും വേൾഡ് ബാങ്ക്, ഐ എം എഫ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി പറഞ്ഞതാണ്. ഇതില് ഈ പീസ് കീപ്പിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ പോകും, അവിടെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന സ്ഥലത്തേക്ക് അവര് യു എൻ പറഞ്ഞിട്ടുള്ളതാണ്, യു എന്റെ ബേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യ ആണ്, ഏറ്റവും കൂടുതൽ വുമൻസ് ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യ പല എക്സസൈസുകളും നടന്നിട്ടുണ്ട്. നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഐആർ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചിരിക്കും, ഓരോരുത്തർക്ക് എന്തൊക്കെ മിഷൻ ഫെയിൽഡ് ആയേക്കുന്നത്, ഇപ്പൊ റവാണ്ട മസാക്ക 1996 പിന്നെ ഫുട്സു ടിസു 1995-4 അങ്ങനെ കുറവുണ്ട്. ഓക്കെ, അങ്ങനെ കുറവ് നിങ്ങൾ അത് നോക്കണ്ട, അതൊക്കെ നമ്മുടെ സ്റ്റാറ്റിക് പോർഷൻ ആണ്. അപ്പൊ അതിന്റെ ബേസ് നമ്മുടെ ഹിസ്റ്ററീസ് ആണ്. അപ്പൊ ഇവരെല്ലാം കൂടി എന്താ പറയുക, എക്സസൈസ് ആണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ചൈനയിൽ നിന്നുണ്ട്, ലോകത്തോടെ യുഎനിലുള്ള 196 രാജ്യങ്ങളിൽ നിന്നും പീസ് കീപ്പിംഗ് ഫോഴ്സസിലേക്ക് ആൾക്കാരെ. അപ്പൊ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജോയിന്റ് എക്സസൈസ് മംഗോളിയ വെച്ച് നടക്കുകയാണ്. അതിനെയാണ് എക്സസൈസ് ഖാൻ എന്ന് പറയുന്നത്, ഖാൻ കസ്റ്റ് എന്ന് പറയുന്നത്. സ്പോൺസർ ചെയ്ത് മംഗോളിയൻ ആർമി ഫോഴ്സും യുഎസ് ആർമി പസഫിക് കമാൻഡ് കൂടിയാണ്. അതിന് ഇന്ത്യയുടെ റെപ്രസെന്റേഷൻ ഉണ്ട്. ഈ 2022 ഇന്ത്യ ആർമി വാസ് റെപ്രസെന്റഡ് ബൈ കണ്ടിജന്റ് ഫ്രം ദി ലഡാക്ക് സ്ക്വാഡ്. പിന്നെ 14 ദിവസത്തെ എക്സസൈസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, എങ്ങനെ പുതിയ ടെക്നോളജി ശ്രമിക്കുന്നത് പറയാം, ഈ കാര്യങ്ങൾ മാത്രമാണ് അവർ നോക്കുന്നത്. മെയിൻസിന് വേണ്ടി മാത്രം എന്താ കാര്യം പറ്റിയിട്ടും ആ ഒരു ഐഡിയ മാത്രം ക്ലിംസ് ഉണ്ടല്ലോ, മെയിൻസിന് കുറച്ചുകൂടെ ഡീപ്പായിട്ട് വേണം നോക്കിയിട്ട്. പിന്നെ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് മിക്കപ്പോഴും ഖാർവാൻ റൈഫിൾസ് എന്ന് പറയുന്ന ഏരിയസ് നിന്നുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ റൈഫിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരു ഹിസ്റ്ററി കൂടെ ഉണ്ട്. 39 ഖാർവാൻ റെജിമെന്റ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് 1887 ബംഗാൾ ആർമിയുടെ കീഴിൽ ഉണ്ടായിരുന്നവരാണിത്. പിന്നീടാണ് നമ്മള് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും 1947 സ്വാതന്ത്ര്യം കിട്ടുകയും ഇന്ത്യയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഗറില്ല ഫോഴ്സസ് ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഗൂർഖ ഫോഴ്സസ് ഉണ്ട്, ഇവരെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇപ്പോഴും നേപ്പാളികൾ നേപ്പാളീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയുടെ ആംഡ് ഫോഴ്സിലേക്ക് അല്ലെങ്കിൽ ആർമിയിലേക്ക് വരാൻ പറ്റും. സോ ഇത് ജസ്റ്റ് പറഞ്ഞതാണ്, ഈ ഖാർവൽ റൈഫിൾസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയത് ബംഗാൾ ആർമിയിൽ ഉണ്ടായിരുന്നത്, ബംഗാൾ ആർമിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യയും നമ്മുടെ മംഗോളിയൻ തമ്മിലുള്ള ബൈലാറ്ററൽ എക്സ്ചേഞ്ച് കൂടെ നോക്കിയിരിക്കുക. ലൊമാഡിക് എലിഫന്റ് എന്ന് പറയുന്നതാണ് ഇന്ത്യയും ഓരോ ജസ്റ്റ് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു. ഇപ്പൊ ചൈനീസ് ഇപ്പം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള എന്താണ്, നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ളത് ഇതൊക്കെ യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ എക്സസൈസ് നമ്മൾ നോക്കുന്നേരം ഇങ്ങനെ നിങ്ങൾ തന്നെ ഒരു ബുക്കില് ജസ്റ്റ് എക്സസൈസ് മാത്രം എഴുതി വെക്കുക, അത് ഒറ്റ കാണാൻ പഠിക്കാന്നുള്ളത് ഒന്ന് വായിച്ചു വെക്കുക അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് ഈ പറയുന്നത്. ഇപ്പൊ സൂര്യകിരണുണ്ട്, പിന്നെ ജപ്പാനായിട്ട് ധർമ്മഗാർഡിയൻ ഉണ്ട്, പിന്നെ കുറച്ചധികം ഉണ്ട്, നോക്കി പോവാം. ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ 2019 നടന്നത്. ഇങ്ങനത്തെ രാജ്യങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ലൊക്കേഷൻ കൂടെ നോക്കുമ്പോൾ അതിന്റെ ടെറിട്ടറി നോക്കും, ഏതൊക്കെ ബോർഡർ വരുന്നുണ്ട്, ബോർഡറിംഗ് കൺട്രീസ്, മംഗോളിയൊക്കെ എല്ലാവർക്കും അറിയാനായിരിക്കും. എല്ലാവരുടെ വോയിസ് ക്ലിയർ അല്ലേ? നന്ദന ഓക്കെ ആണോ? ഓക്കെ, അടുത്ത തായ്പേ എക്കണോമിക് ആൻഡ് കൾച്ചർ സെന്റർ ടു കം അപ്പ് ഇൻ മുംബൈ, തായ്വാനിൽ നിന്നാണ്. അതിൽ നമ്മൾ TECC എന്ന് പറയും. നിങ്ങൾക്ക് എപ്പോഴും മാറി ITEC എന്ന് പറഞ്ഞ സംഭവം, ഇന്ത്യൻ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ സെന്റർ, ഇന്ത്യൻ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സെന്റർ ITEC, അതും ഇതും മാറിപ്പോകും. TECC എന്ന് പറഞ്ഞാൽ ഇന്ത്യയും തായ്വാനും മാത്രമായിട്ടുള്ള ഒരു കോർപ്പറേഷൻ ആണ് വേണ്ടത്. ITEC എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങളും വേണം. ഈ ITEC ഇന്ത്യയുടെ ഒരു സക്സസ്ഫുൾ ക്യാമ്പയിൻ ആണ്. അതിന്റെ കീഴിലാണ് പലപ്പോഴും ആഫ്രിക്കൻ എല്ലാ രാജ്യങ്ങളുണ്ട് പല സ്റ്റുഡൻസിനും ആ രാജ്യങ്ങളിൽ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് എന്തോ പറഞ്ഞ് പഠിപ്പിക്കുന്നത്.
നിങ്ങൾ മൈസൂര്, കർണാടക എന്നീ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കൂടുതലും ആഫ്രിക്കൻ നേഷൻസിനെ കാണാൻ പറ്റും. അത് കാരണം ഐ ടി ഇസി വഴി കൊണ്ടാക്കുന്നത്. നേപ്പാളിൽ നോക്കിയാൽ ഐ ടി ഇസി കാണാൻ പറ്റും, ഭൂട്ടാനിൽ ഐ ടി ഇസി കാണാൻ പറ്റും, ബംഗ്ലാദേശിൽ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ കുറച്ച് കുറച്ചധികം ഇന്ത്യയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കോഴ്സ് ഐ ടി ഇസി തന്നെയാണ്. അന്ന് ഓർത്ത് ഒത്തിരി ആൾക്കാരെ കൊണ്ടുവരുന്നില്ല, അത്രയും ആൾക്കുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒന്ന് രണ്ടോ പിന്നെ സ്കോളർഷിപ്പ് കൊണ്ടുവരുന്നു. എങ്കിലും അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പൊ ന്യൂസ് വന്നായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ചൈനയെ അല്ലെങ്കിൽ തായ്വാനെ കുറിച്ച്, തായ്വാനും ചൈനയും തമ്മിലുള്ള കുറെ ഇഷ്യൂസ് വന്നിരുന്നു, അതിന്റെ ബേസിലാണ് വന്നിരുന്നത്. അത് ന്യൂസ് നമുക്ക് വരും. ഇപ്പൊ നിലവിൽ ഇന്ത്യയില് TECC അല്ലെങ്കിൽ തായ്പേ എക്കണോമിക് കൾച്ചർ സെന്റേഴ്സ് വരുന്നുണ്ട്, മുംബൈയിലാണ് വരുന്നത്. ഒരു ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് കോൺസുലേറ്റ്സോ എംബസീസോ ഒന്നും ഇന്ത്യക്ക് എവിടെ ഇല്ല, തായ്വാനില്ല, തായ്വാൻ ഇന്ത്യയ്ക്ക്. അതിന്റെ കാരണം വൺ ചൈന പോളിസി. ചൈന പറഞ്ഞിരുന്നത് ഇൻ കേസ് ഇന്ത്യ അവരായിട്ട് ഒരു എംബസിയോ കോൺസുലേറ്റ്സോ സ്റ്റാർട്ട് ചെയ്താൽ ചൈന ഇന്ത്യയിലുള്ള ട്രേഡ് അല്ലെങ്കിൽ ആ ബന്ധം പിന്നെ മോശം വന്നുള്ളൂ. അൺറെക്കഗ്നൈസ് ചെയ്യുകയാണ് ചൈനയിൽ നമ്മൾ. അതുകൊണ്ട് അത് ചെയ്യാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് ബാക്ക് ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി കാണിക്കുന്നില്ല, പകരം ജസ്റ്റ് ഒരു സെന്റർ മാത്രം, ഓപ്പറേഷന് വേണ്ടിയുള്ള ഒരു സെന്റർ മാത്രമാണ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലും ഓഫീസ് ഉണ്ട് അവിടെ, ഇന്ത്യ തായ്പേ അസോസിയേഷൻ എന്ന് പറയുന്നത്. തായ്വാനിലും ഒരു ഓഫീസ് ഉണ്ട്, സുഹൃത്തു നന്ദി. അവരാണ് അവിടെ എന്തെങ്കിലും മിഷൻസ് ഒക്കെ നടക്കുവാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സെയിം ആസ് എംബസി ബട്ട് എംബസി അല്ല എന്നൊരു കൺസെപ്റ്റ് ആണ്. തായ്വാൻ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കുന്നതല്ലേ? തായ്വാൻ ഇമ്പോർട്ടൻ്റ്, തായ്വാനിൽ നിന്ന് എന്തെങ്കിലും ഇന്ത്യക്ക് വരുന്നുണ്ടോ? ഇലക്ട്രോണിക് ഐറ്റംസ് മൊത്തം സെമിക്കണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. ചൈനയ്ക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, തായ്വാൻ ആണ് ചൈനയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, യുഎസിനും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ദ റിലേഷൻ ബിറ്റ്വീൻ തായ്വാൻ ആൻഡ് ചൈന ഗോട്ട് ഹീറ്റ് അപ്പ് ആഫ്റ്റർ യുഎസ് ഹൗസ് സ്പീക്കർ നാൻസി പെലോസി വിസിറ്റഡ് ദി സെൽഫ് ഗവർണ്ഡ് യുണൈറ്റഡ് നേഷൻസ് ഇൻ ഓഗസ്റ്റ് 2022. മനസ്സിലാവുമോ റഹീമോ? ഹലോ സാർ, സാറിന്റെ സൗണ്ട് ക്ലിയർ കുറവുണ്ട്, ക്ലാരിറ്റി കിട്ടുന്നില്ല, ബ്രേക്ക് ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കേൾക്കുന്നു. ക്ലാരിറ്റി കുറവുണ്ട് സാർ. ഇപ്പൊ ഒന്ന് പറയണം, ജസ്റ്റ് ഒന്ന് മൈക്ക് പൊക്കി വെച്ചിട്ടുണ്ട്, ക്ലാരിറ്റി എനിക്ക് പറയണം. നമുക്ക് തായ്വാന്റെ കുറച്ചുകൂടെ അവരുടെ ഹിസ്റ്ററി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നതാണ്. നമുക്കറിയാം ചൈനയിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, റിപ്പബ്ലിക് ഓഫ് ചൈന ആയിരുന്നു 1949 മുമ്പ് ഉണ്ടായിരുന്നത്, അതായത് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നീട് 1949 ആയപ്പോൾ അവർ ചൈനയ്ക്ക് തള്ളിത്തരണം, കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പകരം ഇപ്പൊ കാണുന്ന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് ഇപ്പോഴെ ചൈനയിൽ വന്നത്, 1949 ശേഷം. നമ്മുടെ തായ്വാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്തായാലും മാറി, റിപ്പബ്ലിക് ഓഫ് ചൈന, ഈ നാഷണലിസ്റ്റ് പാർട്ടി തായ്വാനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പൊ നിലവിൽ നമ്മൾ നോക്കിയാൽ മെയിൻലാൻഡ് ചൈനയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഓക്കെ, നമ്മുടെ തായ്പേ അല്ലെങ്കിൽ തായ്വാനില് എന്താണ് ഈ ഫെർമോസ എന്നൊരു പേരുണ്ട്, ഫെർമോസ, ഫെർമോസയില് നാഷണലിസ്റ്റ് പാർട്ടിയാണ് വരുന്നത്. ഇഷ്യൂസ് ആണ്. അപ്പൊ യു എൻ ചാർട്ടർ ഉണ്ട്, അറിയാമോ? യു എന്റെ ബേസ് ചെയ്യുന്ന കുറെ ചാർട്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ യു എന്റെ കുറെ ചാർട്ടേഴ്സ് ഉണ്ട്. ചാർട്ടർ വണ്ണിലാണ് പറയുന്നത്. എന്തിനാണ് യു എൻ വന്നിരിക്കുന്നത്? ഓക്കെ, എന്തിനാണ്? ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ്. ചാർട്ടർ 5, 7 ഇതൊക്കെ ജസ്റ്റ് നമ്മൾ പഠിച്ചു പോകുന്ന കാര്യമാണ്. ഇതില് റിപ്പബ്ലിക് ഓഫ് ചൈന ആയിരുന്നു അന്ന് നോക്കിയിട്ട് പോകുന്നത്. യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ 5 പേരാണല്ലോ ഉള്ളത്, പെർമനന്റ് മെമ്പർ ആയിട്ട് 5 പേരാണ്. 15 പേര്, 10 പേര് ജോൺ പെർമനന്റ് മെമ്പർ, 5 പേര് പെർമനന്റ് മെമ്പർ. ഈ 5 പേരാണ് ചൈന. ഈ ചൈന അന്നത്തെ റിപ്പബ്ലിക് ഓഫ് ചൈന ആയിരുന്നു. പിന്നീട് 2004 അതിന്റെ ചാർട്ടർ അമെൻഡ് ചെയ്തിട്ട് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വരികയാണ് ചെയ്തത്. പിന്നെ ഇന്ത്യയും തായ്വാനും സൈൻ ബൈലാറ്ററൽ എഗ്രിമെന്റ്, ഇതുകൂടെ നോക്കിയോ, സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചർ, സിവിൽ ഏവിയേഷൻ, കസ്റ്റമൽ കോർപ്പറേഷൻ, ഡബിൾ ട്രാക്സേഷൻ അവരുടെ
എക്കണോമിക് കൺസെപ്റ്റ് ആണ് എനിക്ക് ചെയ്തത്. ഇപ്പൊ ഞാൻ തായ്വാനിൽ പോയി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനി ഇപ്പം അവിടെ ടാക്സ് വരും, അവിടെ ഞാൻ ക്യാഷ് ഇന്ത്യയിലെ കിട്ടും, ഇവിടെ ടാക്സ്. അപ്പൊ ഇത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഡബിൾ ടാക്സേഷൻ. എവിടെയെങ്കിലും ഒരു രാജ്യത്തിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇതാണ് ഡബിൾ ടാക്സ്. സിമ്പിൾ ആണ് കുറച്ചുകൂടെ കൺസെപ്റ്റുകൾ ഉണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇതാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം തയ്യാറായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് അധികം തയ്യാറിലേക്ക് നമുക്ക് പോകുന്നില്ല, ഒന്ന് ബിഗസ്റ്റ് ഇഷ്യൂസ് വരുന്നുണ്ട്, അടുത്തത് ചൈനയുടെ വൺ ചൈന പോളിസിയും വരുന്നു. പിന്നെ നമ്മൾ ആ ലൊക്കേഷനും കൂടെ നോക്കിയിരിക്കാം. തായ്വാനെ കുറിച്ച് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ പോവാം, അടുത്ത പീരീഡിലേക്ക് വരുമ്പോൾ തായ്വാനെ കുറിച്ച് കുറച്ചുകൂടി ഇഷ്യൂസ്. ചൈനയും തായ്വാനും, ഓക്കെ, ചൈനയും തായ്വാനും ആണ് ഇവിടെ ചൈനയാണ് വരുന്നത്. ഇത് രണ്ടിന്റെ ഇടയിലാണ് തായ്വാൻ സ്ട്രെയിറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഫോർമോസ സ്ട്രെയിറ്റ് എന്ന് വിളിക്കും. ഇവിടെ ഈസ്റ്റ് ചൈന സീയും ഇവിടെ സൗത്ത് ചൈന സീയും വരും. അപ്പൊ ഈസ്റ്റ് സീനെയും സൗത്ത് സീനെയും കൂടെ ബന്ധിപ്പിക്കുന്നതാണ് ഈ തായ്വാൻ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റ് നടത്തിയിരുന്നു. നമുക്കറിയാം 2023 ഇന്ത്യയാണ് ഹെഡ് ഉണ്ടായിരുന്നത്. G20 SEO ഇന്ത്യ തന്നെയാണ് ഹെഡ് വന്നിരുന്നത്. അപ്പൊ എന്താണ് SEO എന്ന് നോക്കുക. എന്താണ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി കുറച്ച് രാജ്യങ്ങൾ, നമ്മുടെ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെ മൊത്തം 8 രാജ്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇന്ത്യ എന്റെ മെമ്പർ അല്ലായിരുന്നു ആദ്യം, ഇന്ത്യയും പാകിസ്ഥാനും എന്റെ മെമ്പർ. ഷാങ്കായ് 5 എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് 2017-2014 കാലഘട്ടത്തിലാണ് ചൈന, പാകിസ്ഥാനും ഇന്ത്യയും കൂടി ജോയിൻ ചെയ്തത്. റഷ്യ പറഞ്ഞു ഇന്ത്യനെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചൈന പറഞ്ഞു പാകിസ്ഥാനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ മൊത്തം 8 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഇവർക്ക് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ബീജിംഗിൽ വരുന്നുണ്ട് ചൈനയ്ക്ക്, ഇത് കൂടാതെ റാക്സ് എന്ന് പറയുന്നത് റാപ്പിഡ് ആക്ഷൻ ഫോർ ടെററിസം, ടെററിസത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ടെററിസത്തിന് വേണ്ടി എഗെയിൻസ്റ്റ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. അത് വരുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കന്ത് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ക്യാപിറ്റലാണ് തഷ്കന്ത്. അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് ചൈനയിലെ ബീജിംഗിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഒന്ന് വരുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. അപ്പൊ രണ്ട് ഏജൻസീസ് വരുന്നുണ്ട്. ഡ്യൂറിംഗ് 23rd സബ്മിറ്റ് കഴിഞ്ഞത് ഇറാൻ ഒഫീഷ്യലി ജോയിൻഡ് എസ്സി. അതൊന്നും അവതരിപ്പിക്കുക, ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷെ ആ മീറ്റിംഗ് ഒഫീഷ്യലി ജോയിൻ ചെയ്തു. നമുക്ക് ആ പേര് ഇപ്പോഴും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, ഒഫീഷ്യലി ജോയിൻ ചെയ്തു എന്ന് പറയാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ സമയത്ത് തന്നെ അല്ലെങ്കിൽ 23rd സബ്മിറ്റിൽ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്തു. അവിടെ അനൗൺസ് ചെയ്തു സെക്യുർ എന്നൊരു കൺസെപ്റ്റും കൂടി, ഒരു കോഡ് നെയിമും കൂടി നമ്മൾ അനൗൺസ് ചെയ്തു. സെക്യുർ എന്ന് പറയുമ്പോൾ എസ് സെക്യൂരിറ്റി, എക്കണോമിക് ഡെവലപ്മെന്റ്, സി എന്ന് പറയുന്ന കണക്ടിവിറ്റി, യു യൂണിറ്റി, ആർ റെസ്പെക്ട് ഫോർ സോവറിറ്റി ആൻഡ് ടെറിട്ടോറിയൽ ഇന്റിഗ്രിറ്റി, ഇ എന്ന് പറഞ്ഞ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. ഇത്തരം കാര്യങ്ങളാണ്. ഇതെല്ലാം ആരെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു. ഇത് മെയിൻസിന് കുറച്ചുകൂടെ എലോബറേറ്റ് ചെയ്ത് പഠിക്കുന്ന കാര്യമാണ്. ഫിലിംസ് ജസ്റ്റ് സെക്യൂർ എന്ന് പറയുന്നത് എസ്സിയുടെ കീഴിൽ ലോഞ്ച് ചെയ്താക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ മിഷൻ ഇതാണ് എന്ന് മാത്രം നമ്മൾ പഠിച്ചു. എന്റെ കൂടെയാണ് ന്യൂഡൽഹി ഡിക്ലറേഷൻ വരുന്നത്. സോ ദി ന്യൂഡൽഹി ഡിക്ലറേഷൻ വാസ് സൈൻഡ് ബൈ ദി മെമ്പർ നേഷൻ ടു സ്റ്റേറ്റ് ദാറ്റ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മസ്റ്റ് കം ടുഗദർ ടു കൗണ്ടർ ദി ആക്ടിവിറ്റീസ് ഓഫ് ടെററിസ്റ്റ് സപ്പോർട്ട് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് പേയിങ് സ്പെഷ്യൽ അറ്റൻഷൻ. ഇത്ര മാത്രം പറഞ്ഞു. ഇത് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ കറണ്ട് അഫയേഴ്സിൽ വായിച്ചു നോക്കണം. ബ്രിക്സിന്റെ സമയത്ത് നടന്നുള്ളൂ, ബ്രിക്സിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ഡബിൾ സ്റ്റാൻഡേർഡ് പാടില്ല, ടെററിസത്തിനെ ഗുഡ് ടെററിസം ബാഡ് ടെററിസം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. നല്ല തീവ്രവാദി മോശം തീവ്രവാദി ഇല്ല, തീവ്രവാദി എന്നും തീവ്രവാദികൾ തന്നെയാണ് ഒരു കൺസെപ്റ്റും. പിന്നെ ഒരാൾ ഒരു രാജ്യം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് തന്നെയാണ് ഇവിടെ എസ് വേണ്ടി പറയുന്നത്. പിന്നെ ഡിസ്ക്രിമിനേഷൻ പാടില്ല, എത്നിക് ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. എത്നിക് അതുകൊണ്ട് റേഷ്യൽ കമ്മ്യൂണിറ്റി ആരെയും പറയുന്നില്ല, പണ്ടൊക്കെ നമ്മൾ പറയും റേഷ്യൽ. നിങ്ങൾ പഠിക്കുന്നതൊക്കെ ഓപ്ഷൻ ഓപ്ഷൻ നമ്മൾ പറയുമ്പോൾ റേഷ്യൽ കളേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുകയായിരുന്നു.
റേസിന് ഒരു പറയുന്നില്ല, എത്നിക് ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയാം. അങ്ങനെയാണ് ഇന്റർനാഷണൽ ഇപ്പൊ പറയാൻ, ഇങ്ങനെ പറയാൻ പാടുള്ളൂ. അഗ്രസീവ് നാഷണലിസം പാടില്ല, റിലീജിയസ് ഇൻടോളറൻസ് പാടില്ല, എത്നിക് ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല, സിനോഫോബിയ പാടില്ല, ഫാസിസം പാടില്ല, ഷോവിനിസം പാടില്ല. കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെയ്യാം. പിന്നെ കോപ്പറേഷൻ ഇതൊന്നും ജസ്റ്റ് നോക്കിയിട്ടാണ്, ഇതൊന്നും പ്രിൻസിൽ അങ്ങനെ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇന്ത്യസ് റിസർവേഷൻ ഓൺ ബി ആർ ഐ ഇന്ത്യ റിഫ്യൂസ് ടു ബാക്ക് ചൈനാസ് ബി ആർ ഐ. എന്തുകൊണ്ടാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്? ഇതാണ് സംഭവം. സിൽക്ക് റോഡ് അല്ലെ, വൺ റോഡ് വൺ ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ബി ആർ ഐ എന്ന് പറയും. ഇത് മെയിൻലി ചൈനയുടെ പഴയ സിൽക്ക് റൂട്ട് ബേസ് ചെയ്ത് ചൈനയുടെ പുതിയൊരു പ്ലാൻ ആണ് വരുന്നത്, ചെയ്തോണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ചൈനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൊത്തം യൂറോപ്പ് വരെ എത്തുന്ന, ഓക്കെ, അത് കരമാർഗവും കടൽ മാർഗവും ഉണ്ട്. ഇതില് ഇന്ത്യ അംഗീകരിക്കുക, അതായത് പഴയ പ്ലാനാണ് ഇത്. ഇതിൽ ഇന്ത്യ റിജക്ട് ചെയ്തു, ഇന്ത്യ തന്നെ അംഗീകാരം ഇന്ത്യ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ ഷിൻജിയാങ് പ്രൊവിൻസിൽ നിന്ന് നേരെ നമ്മുടെ പി ഒ കെ വഴിയാണ് താഴേക്ക് വരുന്നത്, പാകിസ്ഥാനിലേക്ക് വരുന്നത്. പി ഒ കെ വഴി വന്നിട്ട് നേരെ ഗോദർ പോർട്ട് എന്ന് പറഞ്ഞ പോർട്ടിലേക്ക് പോകും. പാകിസ്ഥാനിൽ തന്നെ ഗോദർ പോർട്ട് ഉണ്ട്, ആ പോർട്ടിലേക്ക് പോകും. ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ ആണ് നമ്മുടെ ഇത് വരുന്നത്, ചബഹാർ പോർട്ട് വരുന്നത്. അത് ഇറാനിലാണ്, ഇവിടെ ഗോദർ പോർട്ട്. അങ്ങനെ അവർക്ക് ഇന്ത്യൻ ഓഷ്യനിലേക്ക് എന്ത് കിട്ടും, ആക്സസ് കിട്ടും. ചൈനക്ക് ഇന്ത്യൻ ഓഷ്യനിലേക്ക് ആക്സസ് ഉണ്ട്. ഇങ്ങനത്തെ ശ്രീലങ്കയിൽ ഇഷ്യൂസ് അറിയാലോ, ഹമ്പൻകോട്ട പോർട്ട്, കൊളംബിയ പോർട്ട്, ഇതെല്ലാം ഇന്ത്യൻ ഓഷ്യത്തിലേക്ക് ആക്സസ് ഇപ്പോൾ. സോ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇന്ത്യ അതിനെ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്, അപ്രൂവ് ചെയ്യുന്നില്ല. ആകെ ഒരു രാജ്യം മാത്രമേ ഇന്ത്യയുടെ കൂടെ റിജക്ട് ചെയ്തുള്ളൂ, അത് നമ്മുടെ ഭൂട്ടാനാണ്. ഓക്കെ, ഭൂട്ടാൻ ഇന്ത്യ അത്യാവശ്യമാണ്, ഇന്ത്യക്കും ഭൂട്ടാൻ വളരെ അത്യാവശ്യമാണ്. 2014 അതായത് നമുക്ക് പ്രൈം മിനിസ്റ്റർ മോദി രണ്ട് പ്രാവശ്യം ഫസ്റ്റ് കയറിയിട്ട് വിസിറ്റ് ചെയ്യുന്നതും ഭൂട്ടാൻ തന്നെയാണ്. ഭൂട്ടാൻ ഇന്ത്യക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബഫർ സ്റ്റേജ് ആണ് വരുന്നത്. ഇപ്പൊ പി ഒ കെ കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് ഇന്ത്യയുടെ സോവറിറ്റിനെ വയലേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് എസ് യു എന്ന് വെച്ചാൽ 2001 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കൊലംസ് ഒന്നും ഞാൻ നോക്കിയിരിക്കുകയല്ലോ, ഡേറ്റൻസ് മൊത്തം കഴിഞ്ഞ പ്രാവശ്യത്തോടെ അറിയായിരിക്കും. മുസ്ലിം പേപ്പർ ഉണ്ട്. അപ്പൊ എന്താ, പെർമനന്റ് ഇന്റർ ഗവൺമെന്റൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. പൊളിറ്റിക്കൽ ഉണ്ട്, എക്കണോമിക് ഉണ്ട്, മിലിറ്ററി ഉണ്ട്. സോ അതിന്റെ കൺഫ്യൂഷൻ പാടില്ല. പീസ് സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി 2001 ക്രിയേറ്റ് ചെയ്തു. സോ ഇന്ത്യ ഇസ് എ ഫൗണ്ടിംഗ് മെമ്പർ ഓഫ് എസ് യു എന്നൊക്കെ ചോദ്യം വരും. അല്ല, ഓക്കെ, 2002 ഇത് നോക്കണമെന്നില്ല, ചാർട്ടർ സൈൻ ചെയ്ത് നോക്കുന്നത് 2001 വന്നിരിക്കുന്നത്. മെമ്പേഴ്സ് ആണ് അതിൽ നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന്, സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലെ 5 രാജ്യങ്ങളുണ്ടല്ലോ, അതിൽ തുർക്ക്മെനിസ്ഥാൻ മാത്രമേ ഉള്ളൂ. ഖസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ മാത്രം ഇല്ല. അപ്പൊ 4 രാജ്യങ്ങൾ, പിന്നുള്ളത് റഷ്യ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, 8 രാജ്യങ്ങൾ. ഇപ്പം ഇറാൻ ഒഫീഷ്യലി ജോയിൻ ചെയ്തെന്ന് പറയുന്നു. സോ 9 രാജ്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എവിടെ ഞാൻ ഇറാൻ കണ്ടിട്ടില്ല, നമുക്ക് കാണാൻ പറ്റില്ല കുറെ. പക്ഷെ ന്യൂസിൽ എല്ലാത്തിനും ഇറാൻ ബിക്കംസ് ന്യൂ പെർമനന്റ് മെമ്പർ ഓഫ് എസ് യു എന്ന് കാണാം. അവർ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി, സൈറ്റ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്, ഇറാൻ ജോയിനിങ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻ ഇന്റർനാഷണലൈസേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. ഒബ്വിയസ്ലി നമുക്കറിയാം ഡോളർ, ഇന്ത്യക്ക് ഡോളറിൽ എല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സാങ്ഷൻസ് എല്ലാ രാജ്യങ്ങളിലും കിട്ടുന്നത്. ഓക്കെ, ഇതോടൊപ്പം തന്നെ റെസിഷൻസ് അല്ലെങ്കിൽ എക്കണോമിക് ഡൗൺഫാൾ ഇതെല്ലാം വരുന്നതും എന്താണ്, ഡോളറിൽ ട്രേഡ് നടക്കുന്നത്. ഇപ്പം ഇൻ കേസ് ഇപ്പം നമുക്ക് ചബഹാർ പോർട്ട് ഒരു കാര്യം ഉണ്ടാവും. ഇറാന്റെ ഇന്ത്യ പണിയാൻ പോകുന്ന പണിതോണ്ടിരിക്കുന്ന പോർട്ടാണ് ചബഹാർ പോർട്ട് എന്ന് പറയുന്നത്. ഈ പോർട്ട് ഇന്ത്യ പണിയാൻ ഇത്രയും താമസിച്ചതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ US സാങ്ഷൻ കൊടുത്തു. സാങ്ഷൻ കൊടുത്തപ്പോ എന്താണ് സാങ്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കും, അവരായിട്ട് യാതൊരു ട്രേഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല, അവിടെ ഒരു വർക്കും ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് സാങ്ഷൻ എന്ന് പറയുന്നത്. അവിടെ മാറ്റി നിർത്തുന്നുണ്ട്, ആ ഉപരോധം അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സമയത്ത് ഇന്ത്യ എന്തെങ്കിലും ട്രേഡ് ചെയ്താൽ ഇന്ത്യക്കും സംശയം. അപ്പോൾ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ്സ് എന്താ ഫോറിൻ എംബസിയിൽ നിന്ന് അവിടെ ചെന്ന് യു എസ് ആയിട്ട് സംസാരിച്ച് ഇന്ത്യയെ മാത്രം സംശയത്തിൽ നിന്ന് മാറ്റി ഇന്ത്യ ഇറാനായിട്ട്
പോട്ട് പണിത സാങ്ഷനില്ല. കാരണം ഇന്ത്യക്ക് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഈ സെൻട്രൽ അഫ്ഗാനിസ്ഥാനിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്ക് ഇന്ത്യക്ക് വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ സാങ്ഷൻ കൊടുക്കില്ലെന്നു. പക്ഷെ ഇന്ത്യക്കായിട്ടുള്ള മിഷനറീസ് ഇല്ല. അവിടെ പോട്ട് പണിയിൽ അതിനുള്ള മിഷനറീസ് വേണം. അത് ഫ്രാൻസിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലാണ് എടുക്കുന്നത്. അവർ ഇന്ത്യക്ക് തരത്തില്ല, കാരണം അവർക്ക് സാക്ഷ്യം കിട്ടും. അപ്പൊ ഇതാണ്, ഇതെല്ലാം വരുന്നത് ഡോളറിലാണ് ട്രേഡ് നടക്കുന്നത്. ഇത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ റുപ്പിനെ ഇന്റർനാഷണൽ അക്കൗണ്ട് ചെയ്യും. അതായത് ട്രേഡ് അറബി സൗത്ത് നമ്മുടെ യു എ ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പ് യൂസ് ചെയ്യുന്നു, നേപ്പാളായിട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പ് യൂസ് ചെയ്യുന്നു. ഇതാണ് സംഭവം. അപ്പൊ അതിന്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രമേ പറയുന്നത്, ഇപ്പം നോക്കണ്ട, ഒന്ന് വായിച്ചു വിട്ടാ കേട്ടോ. അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല. ആകെ ചോദിക്കാനുള്ളത് അതിന്റെ ഗുണം എന്താണ്, ഇന്ത്യയുടെ ഇമ്പോർട്ട് ഡിപെൻഡൻസി കുറയും. കുറയും മീൻസ്, കാരണം ഇന്ത്യക്ക് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഫോറിൻ റിസോഴ്സിന്റെ അധികം ആവശ്യമുണ്ട്, ഇന്ത്യ അധികം ആവശ്യമില്ല. പിന്നെ ഇന്ത്യയുടെ റുപ്പി എന്ന് പറയുന്നത് ഡിവാലുവേറ്റ് ആവും, ഡിവാലുവേറ്റ് അല്ല അപ്രിഷ്യേറ്റ് ആവും. അതായത് ഇപ്പൊ ഒരു ഡോളർ എന്ന് പറയുന്നത് 60 രൂപയാണെങ്കിൽ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 20 രൂപയും. കാരണം ഡോളർ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിയാണ് കൂടുതലും സർക്കുലേറ്റ് ചെയ്തത്. നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, എസ് ഡി ആർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഐ എം എഫിന്റെ. എന്താണ് എസ് ഡി ആർ ഓർക്കുന്നുണ്ടോ? ഐ എം എഫിന് കുറെ റിസർവ് ഏജൻസീസ് ഉണ്ട്, മീൻസ് റിസർവ് ട്രെൻഡേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഈ എസ് ഡി ആർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ ട്രോയിങ് ഏജൻസി. അതിന് സ്പെഷ്യൽ കറൻസീസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിൽ യൂറോ യൂസ് ചെയ്യാൻ പറ്റും, പൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും, ജപ്പനീസ് എൻ യൂസ് ചെയ്യാൻ പറ്റും, ഡോളർ യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ ചൈനീസ് ചൈനയുടെ അങ്ങനെ 5 കറൻസീസ് ആണ് എസ് ഡി ആർ നമുക്ക് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ നമ്മുടെ ഇപ്പൊ നമുക്ക് ഒരു എക്കണോമിക് സിറ്റുവേഷൻ പോകും, കാശ് വേണം. നമ്മൾ കുറച്ച് എസ് ഡി ആർ വെച്ച് ലോൺ എടുക്കും, നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ കുറെ, അത് വെച്ച് നമ്മൾ ലോൺ എടുക്കും. ഇതാണ് എസ് ഡി ആർ. ഇത് 5 കറൻസീസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. 5 കറൻസീസ്: യുഎസ്, യൂറോ, റെൻമി, ജപ്പനീസ് എൻ, പൗണ്ട്. അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാ. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുവാണെങ്കിൽ അടുത്തത്, ഇതിന് നിങ്ങൾ ക്ലിംസ് നോക്കേണ്ടത്, ഇത് നമുക്ക് 2015-16 ഇന്ത്യയുടെ എക്കണോമിക് ക്രൈസിസ് എന്തൊക്കെ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞു, ഇന്ത്യയുടെ എക്കണോമിക് ക്രൈസിസ് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്രയും മോശമായിട്ടുള്ള സിറ്റുവേഷൻ, എക്കണോമിക് റിസിഷനിൽ ഇഷ്യൂസ് വായിട്ട് എന്താ ചോദിച്ചിരുന്നത്. കൊറോണ മാത്രമല്ല, അതിനെക്കുറിച്ച് 2014-15 ലോൺ ബാങ്കിങ് ലോൺ പെർഫോമിങ് അസെറ്റ് ബാങ്കിങ് കൊളാപ്സ് നടന്നിട്ടുണ്ട്. 2014 ഡിമോണിറ്റൈസേഷൻ നടന്നിട്ടുണ്ട്, 2017 ജിഎസ്ടി നടന്നിട്ടുണ്ട്, 2018-19 ചൈന യുഎസ് ട്രേഡ് വാർ നടക്കുന്നു, 2019 അവസാനം 2020 കോവിഡ് വരുന്നു, 2022 ഒക്കെ ആയിരുന്നു ഡിസാസ്റ്റേഴ്സ്. ഇപ്പത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ പിന്നെയും യു എസ് ചൈന ട്രേഡ് വാർ. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ചൈന ടു ഇംപ്ലിമെന്റ് എക്സ്പോർട്ട് കൺട്രോൾ ആൺ ഐറ്റം റിലേറ്റഡ് ടു ഗാലിയം ഇന്റർവ്യൂ. അതിന് മുമ്പ് യു എസ് എന്ത് ചെയ്തു, യു എസ് പറഞ്ഞു ഇനി ചൈനയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ഇൻക്ലൂഡ് ഞങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് അത് ഭീഷണിയാണ്, പറയുന്ന ഫോണുകൾ പാടില്ല, ചിപ്പ് സെറ്റുകൾ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞ് യു എസ് അവിടെ നിർത്തി, ചൈന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ജർമ്മനിയും ഗാലിയും എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഇതുണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ചിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അത് ചൈന മാത്രമേ ഉള്ളൂ. അതാണ് 90% ചൈന തന്നെയാണ്, ചൈന മാത്രമേ ഉള്ളൂ എന്നല്ല, 90% ചൈന തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ ചൈന പറഞ്ഞ ചെറിയ അങ്ങനെ ട്രേഡ് വാർ എന്ന് പറയുന്നത്. സോ നമുക്ക് ക്ലിംസ് നോക്കേണ്ടത് ഈ ജർമ്മനിയും ഗാലിയം എന്താണ്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, മറക്കരുത്. ഇത് ഇലക്ട്രോണിക് മാനുഫാക്ചർ, ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്,
ടെക് ബ്രാഞ്ച് ബിറ്റ്വീൻ യു എസ് ആൻഡ് യൂറോപ്യൻ കിംഗ്ഡംസ്. എക്സാംസ് നെയിംസ് ഒക്കെ ഇരുമ്പോൾ ടെക് ബ്രാഞ്ച് അതൊരു ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, പക്ഷെ അധികം നമുക്ക് ഈ സാധനം വേണം. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, എങ്ങനെയും ആവശ്യം വരും. എങ്കിലും ഇതിപ്പം ഈ ഇഷ്യൂ എന്ന് പറയുന്നത് രണ്ടുപേരും യുഎസ് പറഞ്ഞു, യുഎസും യു കെയും ഇന്ത്യയും പറഞ്ഞു. ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കും നാഷണൽ സെക്യൂരിറ്റി ബേസ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. നാഷണൽ സെക്യൂരിറ്റി ബേസ് ചെയ്ത് വേണ്ടെന്ന് പറഞ്ഞു മെയിൻലി യുഎസ് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരുന്നത്. എല്ലാം പ്ലാറ്റ്ഫോം പോലും എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ചൈന തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അസംബ്ലി ചെയ്യുന്നത് കാലിഫോർണിയയാണ്. ആ ഒരു കൺസെപ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് മൂന്നുള്ളത്. ചൈനീസ് എക്സ്പോർട്ടേഴ്സ് വിൽ ഹാവ് ടു റിക്വയർ എ സ്പെസിഫിക് ലൈസൻസ്, അവരെ എങ്ങോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാണ് ആ സ്പെഷ്യൽ ലൈസൻസ് വരുന്നത്. സോ ഇത് എവിടെ നിന്ന് ബൈ പ്രോഡക്റ്റ് വരുന്നു, ഇത് മാൻമേഡ് ആണ്. സോ ദീസ് മെറ്റൽസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ നാച്ചുറൽ, അത് നോക്കരുത്, നാച്ചുറലി നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അത് ഒരു കാര്യത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. സോ റിഫൈനറീസിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക, നേരിട്ട് നമുക്ക് കിട്ടത്തില്ല, പകരം ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ജർമേനിയം എന്ന് പറയുന്നത് കിട്ടുന്നത് സിങ്ക് പ്രൊഡക്ഷനിലൂടെയാണ്, സിങ്ക് പ്രൊഡക്ഷൻ ചെയ്തതിനു ശേഷം കിട്ടുന്ന ബൈ പ്രൊഡക്റ്റിൽ നിന്നാണ് ജർമേനിയം കിട്ടുന്നത്. ഗാലിയം കിട്ടുന്നത് ബോക്സൈറ്റ് അല്ലെങ്കിൽ സിങ്ക് ഓവറിൽ നിന്നാണ്, രണ്ട് സിങ്കും ഒരു ബോക്സൈറ്റ്, ഈ ഒരു കൺസെപ്റ്റ് ഓർക്കുന്നത്. ജർമേനിയം സിങ്ക് ഗാലിയം സിങ്ക്, ഗാലിയം എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് കിട്ടും, അതാണ് ബോക്സൈറ്റ്, ബോക്സൈറ്റിന്റെ ബൈ പ്രൊഡക്റ്റ്. പിന്നെ ജർമ്മനിയുടെ 60% പ്രൊഡക്ഷനും ചൈന തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ചിലപ്പോൾ പെർസെന്റേജ് ചിലപ്പോൾ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പ്രശ്നം അറിഞ്ഞിരിക്കുക. 80% ബൈഡൻ ബാക്കിസ് ചൈനസ് YMTC ക്രാക്ക് ഡൗൺ ഓൺ AI ചിപ്പ് സെക്ടർ, ഇതാണ് യുഎസ് ചെയ്തത്. ചൈന പ്രതിനിധി ചൈന ജസ്റ്റ് ഫോൾഡ് ബാക്ക് ഇൻ ദി സെമികണ്ടക്ടർ എക്സ്പെർട്ട് വർക്ക് ഹിയർ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നെതർലാൻഡ് ജോയിൻ ചെയ്യുന്നുണ്ട്, ജപ്പാൻ ജോയിൻ ചെയ്യുന്നു, ഇതൊക്കെ നോക്കിയാൽ മതി. പിന്നെ ഇറ്റ് സെഡ് ദാറ്റ് ബെയ്ജിംഗ് വാസ് യൂസിംഗ് ദി ഐറ്റം ആൻഡ് കേപ്പബിലിറ്റീസ് ടു പ്രൊഡ്യൂസ് അഡ്വാൻസ് മിലിറ്ററി സിസ്റ്റം ഇൻക്ലൂഡിംഗ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, improving the speed, accuracy of the military decision making, planning, logistic around the conflicting human rights abuse, etc. ഇതുമൊക്കെയാണ് ഞങ്ങൾ എന്തെങ്കിലും തടസ്സപ്പെടുന്നത് എന്നാണ് യുഎസിന് വാദം വരുന്നത്. പക്ഷെ ഇതൊന്നും നിങ്ങളൊന്നും സ്റ്റഡി ചെയ്യുക, മൈൻ പ്രൊഡക്ഷൻ ആണ്. ഇതില് യുഎസിന്റെയും ചൈനയുടെയും കാര്യം നോക്കും, ടോട്ടൽ റിസർവിന്റെ കാര്യം നോക്കുന്ന എനിക്ക് ഏറ്റവും വേണം. പിന്നെ നിങ്ങൾ ചൈനയുടെ ഒരു അവസ്ഥ, ചൈനയാണ് ഈ ഒരു ടോപ്പിന് മൊത്തം ഏറ്റവും കൂടുതൽ ചൈന 168,000 മൈൻസ് ചെയ്തെടുത്തത്. ഓക്കെ, 210,000 ബില്യണാണ് 2022 മൈൻ ചെയ്തത്. യുഎസ് ഒക്കെ 43,000, ഓസ്ട്രേലിയ 18,000, ഇങ്ങനെ എല്ലാം എത്ര കൂട്ടിയാലും അന്തത്ര വരില്ല, ചൈനയുടെ അത്ര ഒരു രാജ്യവും വരുന്നില്ല, കൂട്ടിയാൽ പോലും വരുന്നില്ല. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഒട്ടുമൊത്തം റിസർവ് ഇപ്പൊ നിലവിലുള്ളത് പ്രൈമറി പ്രൊഡക്ഷൻസ് നോക്കുക, ചൈനയുടെ തന്നെ നോക്കുന്നു 317,000, 420,000, ഇത് മാത്രമാണ് അവർക്ക് എത്ര. ഇപ്പൊ യുഎസ് കൂട്ടിയാലും ജപ്പാൻ കൂട്ടിയാലും അമേരിക്ക റഷ്യ എന്തൊക്കെ കൂട്ടിയാലും ചൈനയുടെ പാകതയല്ല, ഒട്ടും വരുന്നില്ല എന്ന് നമുക്ക് പറയാം. ചൈന അത്രയ്ക്ക് ഒരു ഹ്യൂജ് റിസർവ് ചൈനയുടെ കയ്യിൽ ചൈന വെച്ചിട്ടാണ് കാര്യം ചെയ്യുന്നത്. ഗാലിയം ടു ചൈന ഈസ് ഫോർ ദി ലീഡർ ഇൻ ദി ഔട്ട്പുട്ട് ആസ് ഓഫ് 2021. 4,20,000 kg and other major products together have output of 10,000 kg. അതായത് സിംഗിൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, ചൈനയാണ് ടോപ്പായിട്ട് എല്ലാ പ്രൊഡക്ഷനും എല്ലാ റിസർവിനും കഴിക്കാൻ ചൈനയാണ് ഉള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ചൈന പറയുന്നത് ഞങ്ങൾ ഒരു സ്ഥലത്തും എക്സ്പോർട്ട് മെഷേഴ്സ് നോട്ട് ടാർഗറ്റഡ് അത് എനി സ്പെസിഫിക് ഉണ്ട്, പ്രത്യേക രാജ്യത്തിന് ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത്. പകരം കമ്മിറ്റഡ് ടു കീപ്പിംഗ് ദി ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സപ്ലൈ ചെയിൻ സെക്യൂർ ആൻഡ് സ്റ്റേബിൾ, ദാറ്റ് ഇറ്റ് ഹാസ് ഓൾവേസ് ഇംപ്ലിമെന്റഡ് ഫെയർ റീസണബിൾ ആൻഡ് നോൺ ഡിസ്ക്രിമിനേറ്ററി എക്സ്പോർട്ട് കൺട്രിബ്യൂഷൻ. ഡബ്ല്യൂടിഒയുടെ അനുസരിച്ച് ഉള്ള ഒരു കൊട്ടേഷൻ ആണിത്, റീസണബിൾ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഡിസ്ക്രിമിനേറ്റ് ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ഒരു രാജ്യത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ചെയ്തത്. ഇന്ത്യനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും ഒക്കെ ദിവസം നോക്കിയിരുന്നു. ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നു, കാരണം താൻ പറഞ്ഞത്
ഇന്ത്യയിലെ കമ്പനീസ് ഇന്ത്യക്ക് റിസർവ്സ് ഒക്കെ എടുക്കുക. ഇന്ത്യക്ക് റിസർവ് ഇല്ല, സത്യസന്ധമായ കാര്യമാണ്. അപ്പൊ മറ്റു കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാം. ഗ്ലോബൽ ക്രൈസിസ് റെസ്പോൺസ് ഗ്രൂപ്പ്, ഇന്ത്യ ഹാസ് ജോയിൻഡ് ദി ചാമ്പ്യൻ ഗ്രൂപ്പ് ഓഫ് ദി ഗ്ലോബൽ ക്രൈസിസ് റെസ്പോൺസ് ഗ്രൂപ്പ്. ഒന്ന് ഓർത്തിരിക്കുക, ഇങ്ങനത്തെ ഒത്തിരി ഫേമസ് അല്ലാത്ത പല ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് ഇപ്പൊ വിളിച്ചു വരും. സോ ഗ്ലോബൽ ക്രൈസിസ് റെസ്പോൺസ് ഗ്രൂപ്പ്, യു എൻ ജനറൽ സെക്രട്ടറിയുടെ കീഴിൽ നിന്നാണ് ഇന്ത്യ ഇൻവിറ്റേഷൻ ഇന്ത്യക്ക് കിട്ടി. ഇന്ത്യ ജോയിൻ ചെയ്യും, ഇത്ര ടൈം ഓർത്തിരിക്കുക. ഇന്ത്യ അതിന്റെ മെമ്പറാണ്. സോ എന്താണ് ഈ സംഭവം? It is a high-level group of world leaders to support and advocate for UN Secretary General called for immediate action to address interconnected urgent global issues related to food security, energy, finance, and coordinate a global response. Similar to that, we did issues are going on to that. കുറച്ച് രാജ്യങ്ങൾ യുഎൻ ബേസ് ചെയ്ത് കുറച്ച് രാജ്യങ്ങളെല്ലാം കൂടി എന്ത് ചെയ്തു, റെസ്പോൺസ് ടീം അല്ലെങ്കിൽ ക്രൈസിസ് റെസ്പോൺസ് ടീം. ആ പേരിൽ നമുക്ക് മനസ്സിലാക്കാം, ക്രൈസിസ് എന്തൊക്കെയും ചെയ്ത് റെസ്പോൺസ് ചെയ്യുകയാണ്. സോ ഇതെല്ലാം ക്രൈസിസ് ആണ്, ഫുഡ് സെക്യൂരിറ്റി, എനർജി, ഫിനാൻസസ്. ഫിനാൻസിന്റെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് അറിയില്ല 2008-ലെ ഫേസ് ചെയ്ത്. പിന്നെ കോർഡിനേറ്റ് ഗ്ലോബൽ റെസ്പോൺസ് കോവിഡിന്റെ സമയത്ത് പോലും ഗ്ലോബൽ റെസ്പോൺസ് തന്നെ വേണ്ടി വന്നു. ഇതിന്റെ തന്നെ മുൻകൂട്ടിയാണ് ഇത് യു എൻ സെക്രട്ടറി ജനറൽ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമാണ് ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് നോക്കാം. ഇന്ത്യയുടെ നെയ്ബറായ ബംഗ്ലാദേശ് ഉണ്ട്, അത് മാത്രമാണ്. പിന്നെ ഇന്ത്യ, ഈ രണ്ടുപേരാണ് ഇന്ത്യയുടെ ഏഷ്യൻ ഇന്ത്യയുടെ നെയ്ബർഹുഡ്. 8 രാജ്യങ്ങളാണ് ഇന്ത്യക്ക് നെയ്ബറായിട്ടുള്ളത്. ആ രാജ്യങ്ങളിൽ ലാൻഡ് ബൗണ്ടറി ഉണ്ട്, ഇന്ന് ബംഗ്ലാദേശ് മാത്രമുള്ളൂ. പിന്നെ ബർബഡോസ്, ഡെൻമാർക്ക്, ജർമ്മനി, ഇന്തോനേഷ്യ, സിംഗപ്പൂർ. ഗ്ലോബൽ ലീഡർഷിപ്പ് എൻഗേജ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക, ഇതൊക്കെ നേരത്തെ കുറെ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ നമുക്ക്. അത് മാത്രമേ ഇത് നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് ആണ്, വേറെ ഒരു പേര് പറയുന്നത് ഡി ഡോളറൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ, റുപ്പി ഇന്റർനാഷണലൈസേഷൻ. അപ്പൊ ഈ റുപ്പി അപ്രിഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് കൂടുതലാണ് കുറയണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന്റെ ബേസ് ചെയ്ത് വരാൻ പറ്റും. ഞാൻ പറയാം, ഒരു ഡോളർ പറഞ്ഞതല്ലേ, ഒരു കാണാനല്ലേ, ഒരു ഡോളർ ബേസിക്കലി 50 rupees. ഡോളർ ഈക്വൽ ടു എത്ര വേണ്ട, 70 rupees. $1 ഈസ് ഈക്വൽ ടു 20 rupees. ഡിപ്രിസിയേഷൻ നടക്കുമ്പോൾ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? എക്സ്പോർട്ടിനും ഇമ്പോർട്ടും. ജസ്റ്റ് നിങ്ങൾ ഒരു പേനയുടെ കാര്യം ഓർത്തിരിക്കുക, ഒരു പേന, ഓക്കെ, വൺ പെന്നി കവർ മാത്രം, വൺ പെന്നി ഒരു ഡോളർ, ഒരു പേനയ്ക്ക് ഒരു ഡോളറാണ്. നമ്മൾ കുറെ ഇമ്പോർട്ട് ചെയ്യണം അല്ലെ, പോട്ടെ, ഓക്കെ, ഈ ഒരു ഡോളറിന്റെ ബേസ് ചെയ്ത് വേണം. ഒരു പേനയ്ക്ക് 10 രൂപയാണ്. അപ്പം ഇത് നടക്കും, ഡിപ്രിസിയേഷൻ നടക്കും. നമ്മൾ അങ്ങനെ 5 പേന എക്സ്പോർട്ട് ചെയ്യുന്നു. ഈ 5 പേന എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷൻ നടക്കുമ്പോൾ നമുക്ക് എത്ര രൂപ വരും? ഒരു പേനയ്ക്ക് 10 രൂപയാണ്. അപ്പൊ 5 പേന ഈ ഒരു റേറ്റില് ഡിപ്രിസിയേഷൻ നടക്കുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. എത്ര രൂപ? ഒരു പേനയ്ക്ക് 10 രൂപ,
ഈ ഒരു ബേസിൽ നോക്കൂ, അങ്ങനെ ഒരു പേനയ്ക്ക് 10 രൂപ നമ്മൾ പറഞ്ഞത്. അപ്പൊ 5 മറ്റുള്ള അതെപ്പോഴും സാറിന് ഓർമ്മ ചോദിക്കാറുള്ളതാണ്. ഇത് മറ്റേ ഷെയർ ചെയ്യുന്ന വീഡിയോ ഇതുണ്ട്, നമുക്ക് മറ്റേ വൈറ്റ് സ്ക്രീൻ എടുക്കാൻ പറ്റും. ഒരു പേരക്ക് ഒരു ഡോളർ ബേസിലാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ്. അപ്പൊ നമ്മള് ഒരു ഡോളർ എന്ന് പറയുമ്പോൾ ഇപ്പൊ 7 രൂപയാണ്. അങ്ങനെ അപ്പൊ 5 പേര് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. 5 പേര് എക്സ്പോർട്ട് ചെയ്ത ഡിപ്രിസിയേഷൻ നോർമൽ റേറ്റ് അപ്രിസിയേഷൻ. 5 പേര് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 350 രൂപ. 350 രൂപ കിട്ടിയില്ലേ. ഇതേ സമയം റുപ്പി അപ്രിഷ്യേറ്റ് ചെയ്തു, സെയിം കാണും. ഒരു പേനയ്ക്ക് 1 ഡോളർ ആണ്. 5 പേന എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 × 20 100 രൂപ. അപ്പം ക്ലിയർ ചെയ്തു, വളരെ ഓക്കെ അല്ലേ? ഇങ്ങനെയാകുമ്പോൾ ഇന്ത്യയിലെ എക്സ്പോർട്ടറിന് ഏതാ നല്ലത്? ഇങ്ങനെ നമുക്ക് ഓരോ പേന കമ്പനിയുണ്ട്, നിങ്ങളാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ ചെയ്യുന്നതാണോ നല്ലത്, അപ്രിസിയേഷൻ ചെയ്താണോ നല്ലത്? ക്ലിയർ ആയില്ല. ഡിപ്രിസിയേഷൻ ആണ് നല്ലത്, ക്ലിയർ ആണുള്ളത്. ഇതേ സമയം ഇനി അവിടെ നിന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് സംഭവം ഇമ്പോർട്ട് ചെയ്യുകയെന്ന് വിചാരിക്കുക. നിങ്ങൾ തന്നെ ഒരു ടയർ ഇമ്പോർട്ട് ചെയ്യുക. ടയർ നോർമലി 50 രൂപയ്ക്കാണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, 50 രൂപയ്ക്കാണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഡിപ്രിസിയേഷൻ നടക്കുമ്പോഴോ നിങ്ങൾ എത്ര രൂപ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? 70 രൂപയ്ക്ക്. അപ്രിസിയേഷൻ നടക്കുമ്പോഴോ 20 രൂപയ്ക്ക്. നിങ്ങൾ ഇമ്പോർട്ടർ, നിങ്ങളൊരു കമ്പനിയാണ്, നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണ് നല്ലത്? അപ്രിസിയേഷൻ ആണ്. സോ ഡിപ്രിസിയേഷൻ നടക്കുമ്പോൾ എക്സ്പോർട്ടേഴ്സിന് എന്താണ് നല്ലതാണ്? ലാഭമാണ്. ഇമ്പോർട്ടേഴ്സിന് എന്താണ്? നഷ്ടമാണ്. ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. എക്സാം ഇടയ്ക്ക് അപ്രിസിയേഷൻ നടക്കുമ്പോൾ അതാണ് ഗവൺമെന്റ് ചോദിച്ചത്. അല്ലാതെ ബാക്കിയൊക്കെ എക്കണോമിക്കാൻ നിന്നു. പിന്നെ ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് ഈ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ?
ലോങ് ടേം സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ലോങ് ടേം പാർട്ട്ണർഷിപ്പ് എന്ന റിലേഷൻ എന്ന ബേസിലാണ് വരുന്നത്. ഓക്കെ, ഇതിൽ പല സെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഡിഫൻസ് സ്പേസ്, കമ്മ്യൂണിറ്ററിസം, ഇൻഡോ പസഫിക്. ഇൻഡോ പസഫിക് എങ്ങനെയാണ് നമുക്ക് ഫ്രാൻസ് ആയിട്ട് വരുന്നത്? ഫ്രാൻസിന് എവിടെയെങ്കിലും ബന്ധമുണ്ട്? പിന്നെ ഇൻഡോ പസഫിക്കിന് ഫ്രാൻസ് വരുന്നു. ഇന്ത്യയുടെ താഴത്തെ വശം, ഓക്കെ, സദേൻ സൈഡ്, മാപ്പില്ല, മാപ്പ് സദേൻ സൈഡില്, ഓക്കെ, നമുക്കറിയാം ഇന്ത്യ കഴിഞ്ഞാൽ ശ്രീലങ്ക, ഓക്കെ, മാൽദീവ്സ്, കുറച്ചുകൂടെ താഴെ പോകുമ്പോൾ മഡഗാസ്കർ കാണാം. ഈ മഡഗാസ്കറിന്റെ ഈസ്റ്റേൺ സൈഡില് അവിടെ ഒരു 5 islands ഉണ്ട്. സിയാച്ചിൻ, റീയൂണിയൻ, കോമോസ് എന്ന് പറഞ്ഞ ഒരു 5-6 islands ഉണ്ട്. ഇതില് റീയൂണിയൻ എന്ന് പറയുന്ന ഐലൻഡ് അറിയണം ഫ്രാൻസിന്റെ. അതുകൊണ്ടാണ് ഇൻഡോ പസഫിക്, ഇന്ത്യൻ ഓഷ്യൻ ബേസിലുള്ള എല്ലാത്തിനും അനുവദിച്ചുകൊണ്ട് ഫ്രാൻസ് വരുന്നുണ്ട്. പസഫിക് ബേസിലുള്ള എല്ലാത്തിനും യു കെയും യു എസ്, നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ട് ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് IPF, അതിൽ യു എസ് വരുന്നത് എങ്ങനെയാണ് ഇൻഡോ പസഫിക്കിന്? അതിൽ യു എസിന്റെ ഡിയോഗ്രസിയോ, ഡിയോഗ്രാഫോ എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട്, അതിന്റെ ബേസിലാണ് വരുന്നത്. അപ്പൊ അതാണ് ഓർത്തിരിക്കുക, മാപ്പിംഗ് ബേസിലോ ഒന്ന് ഓർത്തി. അപ്പൊ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകാൻ ചാൻസസ് ആണ്. ഈ ഐലൻഡുകൾക്ക് പലപ്പോഴും ഫ്രാൻസ് ബ്രിട്ടീഷ് ഐലൻഡ് ഉണ്ട്, ഫ്രാൻസ് ഐലൻഡ് ഉണ്ട്, പിന്നെ ഫ്രഞ്ച് ഐലൻഡ് ഉണ്ട്, പിന്നെ യു എസിന്റെ ബ്രിട്ടീഷ് ഐലൻഡ്, യു എസിന്റെ ഗ്രീസ് ഉണ്ട്. അങ്ങനെ 3-4 islands ഉണ്ട്. ഞാൻ വേറെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തരുമോ സാഗർ സമ്പത്ത്, അത് മിനിസ്റ്റർ ഓഫ് ഫോറിൻ. സാഗർ എന്ന് വെച്ചാൽ മാറിപ്പോകരുത്, സാഗർ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. Security, security for all, security and growth for all the region in Indian Ocean. Indian Ocean le ella aalukku security, security and growth, SAG, security and growth for all region ore Indo Pacific base cheyidulla Indian Ocean base cheyidulla ella island galukkum small island galukkum endanu ee Sagar doctrine ennu parayum. Doctrine base cheyana 2014 ottu നമ്മൾ ആ ഡോക്ടറെയാണ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാഗർ സമ്പർക്ക്, ഇതൊരു സ്കീം പോലെയാണ്. മെയിൻലി മിനിസ്ട്രി ഓഫ് പോർട്ടിന്റെ കീഴിലാണ് വരുന്നത്. എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഷിപ്പ് ബോട്ടുകൾക്കും ഷിപ്പുകൾക്കും എന്ത് ചെയ്യണം, നാവിഗേഷൻ ബേസിലുള്ള ഹെൽപ്പുകളും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. വാട്ട് ഇസ് ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, DGNSS? ഇത് വരുന്ന IRNSS-ന്റെ കീഴിലാണ്, നാവിഗേഷൻ സിസ്റ്റമാണ്. അപ്പം ഇത് വരുമ്പോൾ ഡബിൾ സ്ഥലങ്ങളാണ്. അതായത് ഒരു ഫ്ലൈറ്റ്, അതിന്റെ എക്സാമ്പിൾ പറയുന്നത് നോർമൽ നാവിഗേഷൻ അല്ല, ഒരു ഫ്ലൈറ്റ് പോകും. ഈ ഫ്ലൈറ്റ് പോകുമ്പോൾ ഒന്ന് നമ്മൾ ലാൻഡ് ബേസ് ഉണ്ടാവും, സാറ്റലൈറ്റ് ബേസ്. സാറ്റലൈറ്റ് മീൻസ് അത് പോകുന്നത് എവിടെയാണ്, അത് സാറ്റലൈറ്റിലേക്ക് പോകും, അവിടുന്ന് ലാൻഡിലേക്ക് പോകും. ഇത് തന്നെ ഷിപ്പ്, ഓക്കെ, ഷിപ്പ് കാണാം, ഷിപ്പ് പറയുന്നത്, ഷിപ്പ് പറയുമ്പോൾ കടലിൽ കൂടെ പോകണം ഷിപ്പ്. നമുക്ക് അതിന്റെ ലൊക്കേഷൻ, പൊസിഷൻ, ഈ കാര്യങ്ങളൊക്കെ കുറിച്ചെല്ലാം നമുക്ക് അറിയണം. ഇത് നമുക്ക് AIS, ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, AIS എന്ന് പറയുന്നത് എല്ലാ ഷിപ്പുകളിലും, ബോട്ടുകളിലും, വെസലുകളിലും എല്ലാത്തിനും ഉണ്ട്. മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളിൽ പോലും എത്ര 17 meters മുകളിലുള്ള എല്ലാം എനിക്ക് തോന്നുന്നു, കുഴപ്പമില്ല, അതായത് 2 വർഷത്തിന് മുമ്പുള്ള ന്യൂസ് ആയിരുന്നു, 17 meters സംതിങ് ആ ബോട്ടുകളിൽ പോലും എന്ത് വേണം, AIS, ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം വേണം. അതായത് ഈ ബോട്ട് പോകുന്ന സ്പീഡ് എത്രയാണ്, എങ്ങോട്ടാണ് ഈ ബോട്ട് പോകുന്നത്, ഇതെല്ലാം ആർക്കറിയാൻ പറ്റും, എല്ലാ ആളുകൾക്കും അറിയാൻ പറ്റും. അപ്പൊ മീൻ പിടുത്തക്കാരെ മീൻ തോന്നിയിരിക്കും, മീൻ പിടിക്കാൻ പോകുമ്പോൾ ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ, നമ്മള് ഒരു ഏരിയ ഉണ്ടാവും മീൻ പിടിക്കുന്നത്, നമുക്ക് അറിയാമല്ലോ. അങ്ങനെ ഓഫ് ചെയ്തിട്ടും അത് ചെയ്യാൻ പാടില്ലെന്ന് കുറേക്കൂടെ ഓഫ് ചെയ്തിട്ടും. അപ്പൊ ഈ AIS വെച്ചാണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ട്രാക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഇതിൽ നോക്കുക എങ്ങനെയാണ് ട്രാക്കിംഗ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നിന്ന് നേരെ സാറ്റലൈറ്റിലേക്ക് പോകും, അവിടെ നിന്ന് എവിടെയാണോ റിസീവർ ഉള്ളത് ആ ഏരിയയിലേക്ക് പോകും. ഇതോടൊപ്പം തന്നെ ലാൻഡ് ബേസ് കറക്ഷൻ കൊണ്ട് ലാൻഡിൽ നിന്ന് എത്രത്തോളം ദൂരെയാണ്, ലാൻഡിൽ നിന്ന് എത്രത്തോളം ദൂരെയാണ് ഷിപ്പ് ഉള്ളത്. സാറ്റലൈറ്റും ഇത് തന്നെ മെഷർ ചെയ്യും. ഓക്കെ, ലാൻഡിൽ നിന്ന് സിഗ്നൽ പോയിട്ട് ലാൻഡിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് സിഗ്നൽ പോകും, അല്ലെങ്കിൽ ഷിപ്പിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് സിഗ്നൽ പോയിട്ട് സാറ്റലൈറ്റിൽ നിന്ന് ലാൻഡിലേക്ക് റിസീവറിലേക്ക് സിഗ്നൽ പോകും. അപ്പം ഡബിൾ വെരിഫിക്കേഷൻ ലാൻഡിൽ, അത് എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഒന്നാമത്തെ വെരിഫിക്കേഷൻ, രണ്ടാമത്തെ വെരിഫിക്കൽ നിങ്ങളിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് പോകും, സാറ്റലൈറ്റിൽ നിന്ന് ജയിലേക്ക്. പിന്നെ ഡബിൾ വെരിഫിക്കേഷൻ ആണ് എന്ന് വരുന്നത് നമ്മുടെ GPS-ൽ, അല്ലെങ്കിൽ
DGNSS, ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, നോർമൽ സാറ്റലൈറ്റ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ IRNS നാവിഗേഷൻ കേട്ടില്ലേ, ഇന്ത്യ ജി പി എസ് കേട്ടില്ലേ, ഓക്കെ, അതുപോലെ ഇന്ത്യയുടെ IRNSS അല്ലെങ്കിൽ നാവിക്കാണ് വരുന്നത്. നാവിക്കിന്റെ ബേസ് ചെയ്ത് എക്സ്ട്രാ ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് ഡബിൾ വെരിഫിക്കേഷൻ ഉണ്ടെന്ന് മാത്രം പറഞ്ഞിരിക്കുക. It worked by using reference stations on the ground that send correct signals to GPS receiver. These correction signals help the receiver to correct any errors or inaccuracies in the satellite signaling they are receiving. Double verification on the point. DGNSS is an important radio aid to navigation towards fulfillment of international obligation of international maritime organizations in the safety of life at sea. So last story. An international association marine aid to navigation and lighthouse ആകെ ഇന്റർനാഷണൽ മൂന്ന് അതോറിറ്റീസ് മാത്രമാണ് ഷിപ്പിംഗ് ബേസ് ചെയ്തിട്ടുള്ളത്. അല്ലെ ഏറ്റവും മെയിൻ IMO ആണ്, ഓക്കെ, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. ഇവരുടെ കീഴിലാണ് മാപ്പ്, ഓക്കെ, മറൈൻ പൊല്യൂഷൻ ഒക്കെ വരുന്നത്, മാപ്പോ എന്നാണ് പറയുന്നത്, മാപ്പും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത് ഇവരുടെ കീഴിലാണ്. നമ്മുടെ പിന്നെ ഉള്ള സേഫ്റ്റി ഓഫ് ലൈഫ് ലൈഫ് അറ്റ് സീ, ഇവരാണ് എന്താണ് മറൈനേഴ്സിന്റെ സേഫ്റ്റീസ് അവരുടെ ചെക്കിങ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. സോളാസ് എന്നാണ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആണ് സേഫ്റ്റി ഓഫ് മെർച്ചന്റ് ഷിപ്സ്, എന്തൊക്കെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം, എക്യുപ്മെന്റ്സ് എന്തൊക്കെ ഉണ്ടെന്നും, ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, ഒത്തിരി കാര്യങ്ങളുണ്ട്, ഓക്കെ, ഓപ്പറേഷൻ ഓഫ് ഷിപ്സ്. ഇൻ കേസ് ഞങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ നോർമലി നമുക്ക് ജസ്റ്റ് തൊട്ടടുത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കയറി പോലും എന്ത് വേണം, ക്യാപ്റ്റന് പെർമിഷൻ വേണം, സേഫ്റ്റി പ്രിക്യൂർമെന്റ്സ് എല്ലാം ചെയ്യണം, അത് കുറച്ചധികം കാര്യങ്ങളാണ്. അപ്പം ഇതെല്ലാമാണ് സോലാസ് ആണ് ഇതെല്ലാം. സോ എല്ലാം ഒന്ന് ഓർത്തിരിക്കുക, IMO എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. IMO ആണ് ഇന്റർനാഷണൽ ഹെഡായിട്ട് വരുന്നത്, UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി. അപ്പൊ അങ്ങയുടെ ഏജൻസിക്ക് ഒന്നാണ് IMO എന്ന് പറയുന്നത്, UK വരുന്നത്. പിന്നെ സോലാസ് വരുന്നുണ്ട്, അതൊരു കൺവെൻഷൻ ആണ്, ഓക്കെ. മറ്റേത് വരുന്നത് ഏജൻസിയാണ് വരുന്നത്. ഏജൻസി കൺവെൻഷൻ അറിയാറല്ലേ, ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരാണ് എല്ലാം ചെയ്യുന്നത്, ഓക്കെ, IMO ഏജൻസി ആണ്, അവർ പേരിടുന്നു, അവർ അത് ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് അവരാണ്. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് എഗ്രിമെന്റ്സ് ഒക്കെ ഒപ്പിടുകയും കൂടുകയും ചെയ്യുന്നത് കൺവെൻഷൻ എന്ന് പറയും. അടുത്ത അസോസിയേഷൻ, ദി ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് മറൈൻ എയ്ഡ്സ് ടു നാവിഗേഷൻ ആൻഡ് ലൈറ്റ് ഹൗസ് അതോറിറ്റി, അല്ലെങ്കിൽ IALN, പ്രീവിയസ്ലി നോൺ ആസ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ലൈറ്റ് ഹൗസ്, ഇവരാണ് IALN ബ്രിങ്സ് ടുഗദർ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദി എയ്ഡ്സ് ടു നാവിഗേഷൻ സർവീസ് ഓഫ് 80 countries for technical coordination, information sharing, and coordination to improvement to aid to navigation throughout the world. Explain jayani da, ito tanya anu ko. Nga fuji, elang kainit niyam patrini kaan cha, PC nolla website anu. Okay, arthad operation Southern Readiness 2022. IAS Shuri ane Indian Airship ayidu ko ayidu ko. ഇത് ബേസ് ചെയ്ത് കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസ് ആണ് മാത്രം, പല അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. ഓപ്പറേഷൻ സദൻ എക്സസൈസ് കമ്പൈൻഡ് മാരിടൈം ഫോഴ്സ് ആണ് വരുന്നത്, ഇന്ത്യൻ നേവീസ് ആണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ടു അപ്ഹോൾഡ് റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡേഴ്സ്. ഇതൊന്നും പറയേണ്ട ആവശ്യം, എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഇൻഡോ ഓപ്പൺ ഫ്രീ ഇൻക്ലൂസീവ് റൂൾ ബേസ്ഡ് ഇൻഡോ പസഫിക് എന്ന് പറയുന്നവരാണ്. സെയിം ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്, ബൈ കൗണ്ടർ ഇസ് എ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഓഫ് ദി ഹൈസി ആൻഡ് പ്രൊമോട്ടിംഗ് സെക്യൂരിറ്റി. ഹൈസിയിലാണല്ലോ ഇഷ്യൂസ് നോക്കുന്നത്, എന്റെ ബേസിലാണ് വരുന്നത്. എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിയിരിക്കാം, 38 മെമ്പേഴ്സ് ആണ് വരുന്നത്. അതിൽ ഇന്ത്യ ഒരു മെമ്പർ ആണെന്ന് ഓർത്തിരിക്കുക, പാകിസ്ഥാൻ ഒരു മെമ്പർ ആണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും ഒന്നിച്ചു വരുന്ന കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ, അതിന് SCO ഇന്ത്യയും പാകിസ്ഥാനും വരുന്നുണ്ട്, മാരിടൈം എക്സസൈസില് ഇന്ത്യയും പാകിസ്ഥാനും വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ വേറെ ഏതെങ്കിലും നേവീസ് ഉണ്ടോ നോക്കുക, ഇന്ത്യ, ഇറാഖ്, വേറെ നേവീസ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, പാകിസ്ഥാനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റില്ല, ഓക്കെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ജപ്പാൻ, USA എല്ലാ അലയൻസും ഉണ്ടോ, ജപ്പാൻ ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്, ഓക്കെ, ഓസ്ട്രേലിയ, ഓസ്ട്രേലിയ ഉണ്ട്, ഓക്കെ, US വരുന്നുണ്ട്, സിയാച്ചിൽ വരുന്നുണ്ട്, അത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യന്റെ ചെറിയൊരു ഐലൻഡ് നേഷൻ ആണ് സിയാച്ചിൽ എന്ന് പറയുന്നത്. നോക്കിയാൽ മതി ബാക്കിയാണ്. പിന്നെ US സപ്പോർട്ട് ഉണ്ട്,
പിന്നെ ബെഹറിന്റെ ഉണ്ട്. ഓൾ ഫോർ കമാൻഡ്സ് ആർ കോ ലൊക്കേറ്റഡ് ആസ് യു എസ് നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി ബെഹറിൻ. അടുത്തത് ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതൊരു ക്വസ്റ്റ്യൻ നോക്കിയേ ആൻസർ ചെയ്യാൻ പറ്റും. നോക്കി consider the following statement about comprehensive and progressive agreement for trans-pacific partnership cptpp. okay, it is a fta. fta which is another free trade agreement and okay. It is a fta between 11 countries. Japan, India, Malaysia, Singapore are among the member countries. The pact requires countries to eliminate or reduce tariffs. ഇതിന്റെ കുറച്ചുകൂടി ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ, ഇതിന് മുമ്പ് ട്രാൻസ് പസഫിക് പാർട്ട്നർഷിപ്പ് അല്ലെങ്കിൽ ടി പി പി എന്നായിരുന്നു ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ, അതിന് യു എസ് ഒരു മെമ്പറായിരുന്നു. യു എസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് അതിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. ട്രാൻസ് പസഫിക് പാർട്ട്നർഷിപ്പ് എന്നായിരുന്നു ആദ്യത്തെ പേര്. അതിൽ നിന്ന് യു എസ് റിസൈൻ ചെയ്ത് പോകുമായിരുന്നു. യു എസ് പോയപ്പോൾ അവരെന്ത് ചെയ്തു, കോംപ്രഹെൻസീവ് and progressive agreement for trans-pacific partnership. That is the US member. All the US boy for on CPTPP for agreement started, but TPP is US member. So that is the reason. So the question okay to answer you are going to go in the end of the question. So are the mind or a western country mainly UK government in the CPTPP like ജോയിൻ ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട്. യു കെ ഗവൺമെന്റ് സൈൻ ദി അക്സസീവ് പ്രോട്ടോകോൾ ഫോർ കോംപ്രഹെൻസീവ് പ്രോഗ്രസീവ് അഗ്രിമെന്റ് വിച്ച് മേക്സ് ദി യു കെ ദി ഫസ്റ്റ് ന്യൂ മെമ്പർ ആൻഡ് ദി ഫസ്റ്റ് യൂറോപ്യൻ നേഷൻ ടു ജോയിൻ ദി വേൾഡ്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, യു കെ മാത്രമാണ്. ഇപ്പം ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ പറഞ്ഞാൽ യൂറോപ്യൻ നേഷനിലും പല കൺട്രീസ് വരും, പക്ഷേ യു കെ മാത്രമുള്ളൂ സി പി ടി പി പിയിൽ വരുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചിരിക്കുന്നു. 2018 11 കൺട്രീസ് ആണ് ഒപ്പിട്ടിരുന്നത്. ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് വരുന്നത്. ഓസ്ട്രേലിയ, ബ്രൂണി, കാനഡ, ചിലി, ജപ്പാൻ, മലേഷ്യ, മെക്സിക്കോ, ന്യൂസിലാൻഡ്, പെറു, സിംഗപ്പൂർ, വിയറ്റ്നാം. ഇതിൽ ആരില്ല? ഇന്ത്യ ഇല്ല. രണ്ടാമത്തെ കാര്യം, അപ്പൊ ഒന്നാമത്തെ യു കെ മാത്രമാണ് യൂറോപ്യൻ നേഷൻ ഉള്ളത്. യു എസ് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാനാണ് പേര് മാറിയത്. 11 നേഷൻസ് ആണ് വരുന്നത്. എഫ് ടി എ ആണ് ഇത്. പിന്നെ എന്താ, യു എസ് വിഡ്രോ ചെയ്തു. പിന്നെ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ദി പാക്ക് റിക്വസ്റ്റ് കൺട്രി ടു എലിമിനേറ്റ് or significantly reduce tariff and make strong commitment to open the service and investment market. Tax illade ella open cheyya pattungi tariff ella reduce cheyya allengi eliminate cheyya nokku. Adana FTA nu parayunnathu, konna simple aayittu parayunnathu. Pinne it has also rules addressing competition, intellectual property right, protection for foreign companies. Foreign companies protection. ആരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നോക്കുക. ബീജിംഗ് ഹാസ് അപ്ലൈ ടു ജോയിൻ ചൈന, തായ്വാൻ, യുക്രൈൻ, കോസ്റ്റോറിക്ക, ഉറുഗ്വേ, എക്വഡോർ. ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മാത്രം പഠിക്കേണ്ട ആവശ്യമില്ല, പഠിക്കുന്നില്ല. യു കെ 23 ജൂലൈ 16 ആണ് ജോയിൻ ചെയ്യുന്നത്. ബാക്കി മഞ്ഞക്കളെ കാണിച്ചാൽ നോക്കി എന്താണ്, മെമ്പേഴ്സ് ആണ് എല്ലാവരും കാണിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്തായിട്ടാണ് ഇത്. സോ ഇനിയിപ്പോ ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഇറ്റ് ഈസ് എ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ 11 കൺട്രീസ്, ജപ്പാൻ, ഇന്ത്യ, മലേഷ്യ. തെറ്റാണ്. ദി പാക് റിക്വസ്റ്റ് കൺട്രീസ് ടു എലിമിനേറ്റ് ഓർ റിഡ്യൂസ് ടാരിഫ്. അത് ശരിയാണ്. ഇത് പെയറാണ് കേട്ടോ, ഒൺലി വൺ പെയർ, ടു പെയർ ആണ്. ബി ആണ് ആൻസർ. ടു പെയർ ആണ്. എന്തോ ആ, ഞാൻ ജസ്റ്റ് പെയർ കിട്ടില്ല. ഞാൻ ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് എങ്ങനെ ആൻസർ ചെയ്യണം. പിന്നെ നേരത്തെ പറയുന്നത്, ഇന്റർനാഷണലൈസേഷൻ ചെയ്യുമ്പോൾ ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് സിസ്റ്റം എന്നതിനാണ് എൽസിഎസ്എസ്. അതായത് ഞാനും ഒരു ഒരു രാജ്യം കൂടി ബൈലാറ്ററൽ ട്രേഡ് നടത്തും. അപ്പൊ ഇന്ത്യയും സൗദിയും കൂടി, അല്ലെങ്കിൽ യു എയും കൂടി ബൈലാറ്ററൽ ട്രേഡ് നടത്തും. രണ്ടുപേരും അവനവരെ കറൻസിയില് സെറ്റിൽ ചെയ്യുന്നു. ഇതാണ് ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ നിന്ന് ഞാൻ സൗദിയിലേക്ക് യു എയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു, എനിക്ക് കിട്ടുന്ന ക്യാഷ് അതായത് ഇന്ത്യ രൂപയിലേക്ക്. അവിടുന്ന് ഇമ്പോർട്ട് ചെയ്തു, അവർക്ക് കിട്ടുന്ന അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന ക്യാഷ് അതായത് ഫോറിൻ കറൻസി. ഇതന്നെയാണ് ഇന്ത്യ. ഇപ്പം പുതിയതായിട്ട് യു എ ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്, റഷ്യ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ശരി.
ദീർഘവും ഇന്റർവ്യൂക്കാണ് അവര് പറയുന്നത്. സത്രം മാത്രം ഇരുന്നത് അറിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എൽ സി സി ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് സിസ്റ്റം ആരായിട്ടാണ് ചെയ്തിരിക്കുന്നത്? യു എ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് സി ഗ്രേ ഡീൽ, ഇത് യുക്രൈൻ റഷ്യയുടെ സമയത്ത് വന്നാലും ന്യൂസ് ആയിട്ടുള്ളൂ. എന്താ ചെയ്യുന്നത്? ബ്ലാക്ക് സി, ഓക്കെ ബ്ലാക്ക് സി നല്ല, ഓക്കെ ബ്ലാക്ക് സി നിങ്ങൾക്ക് കാണാം. അപ്പം യുക്രൈൻ ബേസ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ ഈ ഒഡീസ പോർട്സ് ഇവിടുന്ന് യുക്രൈനിൽ നിന്നാണ് പലപ്പോഴും എന്തൊക്കെ എക്സ്പോർട്ട് ആവുന്നത്, സൺഫ്ലവർ ഓയിൽസ്, എഡിബിൾ ഓയിൽസ്, ബീച്ചുകൾ, ഇതൊക്കെ യുക്രൈനിൽ നിന്ന് എങ്ങോട്ട്? ആഫ്രിക്കൻ കൺട്രീസിലേക്കും മറ്റ് കൺട്രീസിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം നടക്കുന്നുണ്ട്, മീൻസ് കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. എന്തുവെച്ചില്ല, അവർക്ക് സീ കൂടെ പോകുന്നില്ല, സീ കൂടെ എന്തെങ്കിലും പോയിരുന്ന റഷ്യ മിസൈല് അല്ലെങ്കിൽ തകർക്കും എന്ന് പറയുന്നു. ഈ സമയത്താണ് തുർക്കിയെയും യു എനും കൂടി ഓക്കെ ഒരു ഡീല് കൊണ്ടുവരുന്നത്. ഡീൽ ബ്ലോക്കേഡ് ബൈ യു എൻ ആൻഡ് തുർക്കിയെ ഇൻ ജൂലൈ. എന്താണ്? ടു എലിവേറ്റ് എ ഗ്ലോബൽ ഫുഡ് ക്രൈസിസ് ബൈ അലോയിങ് യുക്രൈൻ ഗ്രെയിൻ ബ്ലോക്ക്ഡ് ബൈ ദി റഷ്യ യുക്രൈൻ വാർ ടു എക്സ്പോർട്ട് സേഫ്റ്റി. അതായത് യുക്രൈൻ്റെ ഒരു ഷിപ്പ് ബാക്സിലൂടെ ഫുഡ് എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ റഷ്യ ഇന്ത്യയുടെ തകർക്കാൻ പാടില്ല എന്നും പറഞ്ഞു. പക്ഷെ അപ്പം റഷ്യ കുറെ ഡിമാൻഡ് കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് ഓയിൽ അങ്ങോട്ട് കൊടുക്കണം, അങ്ങനത്തെ കുറെ ഡിമാൻഡ്സ് പറഞ്ഞു. എല്ലാം അംഗീകരിച്ചു, റഷ്യ കപ്പലുകളൊന്നും തകർത്തില്ല, കുറച്ചൊക്കെ എക്സ്പോർട്ട് ചെയ്തു. പക്ഷെ റഷ്യ പറഞ്ഞ ഡീലുകളൊന്നും ആര് സമ്മതിച്ചില്ല, യുക്രൈൻ നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് ഇത് റഷ്യ പറഞ്ഞു ഞങ്ങൾ ഇതിൽ നിന്ന് ബാക്ക് ചെയ്യാൻ പോവാണ്, ഇനി ഏതെങ്കിലും ഷിപ്പോട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തകർക്കും എന്നും പറഞ്ഞു. ഇതാണ് സംഭവം. യുക്രൈൻ ഇസ് വൺ ഓഫ് ദി വേൾഡ് ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഫുഡ് ഗ്രെയിൻസ് സച്ച് ആസ് വീറ്റ്, കോൺ. പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ യു എൻ ഫുഡ് എയ്ഡ് പ്രോഗ്രാംസ് ടു കൺവിൻസ് റഷ്യ ടു എഗ്രി ടു ഇറ്റ് എ 3-ഇയർ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വാസ് ഓൾസോ സ്ട്രക്ക് വിത്ത് യു എൻ, അണ്ടർ വിച്ച് യു എൻ ഒഫീഷ്യൽ എഗ്രി ടു ഹെൽപ് റഷ്യ വിത്ത് ഫുഡ് ആൻഡ് ഫെർട്ടിലൈസർ എക്സ്പോർട്ട്. റഷ്യയിൽ നിന്നും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും യുക്രൈൻ വഴി നടത്തിയില്ല. അതുകൊണ്ടാണ് റഷ്യ ബാക്ക് ചെയ്യുന്നത്. അപ്പൊ ഷിപ്പുകാരും ഷിപ്പുകാർക്കൊക്കെ പേടിയായിരിക്കും, പിന്നീട് പോകാൻ വേണ്ടി ഷിപ്പുകാർക്ക് അത്രയ്ക്ക് ഇൻഷുറൻസ് കൊടുക്കേണ്ടി വരും, കുറെ ഇഷ്യൂസ് വരും. അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താ? നമ്മൾ പഠിക്കുന്നത് ഈ ഒരു മാപ്പിന് മൊത്തം പഠിക്കണം. ഓക്കെ, അപ്പം ഇത് സീ ഓഫ് അസോവ് എന്ന് പറയും, സീ ഓഫ് അസോവ്. സീ ഓഫ് അസോവ് കഴിഞ്ഞു കഴിഞ്ഞാൽ കെർച്ച് സ്ട്രെയിറ്റ് ആണ് വരുന്നത്, കെ ആർ സി എച്ച്, കെർച്ച് സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സി മാത്രമേ പറഞ്ഞാൽ സീ ഓഫ് അസോവ്, അത് കഴിഞ്ഞാൽ ബ്ലാക്ക് സി, അത് കഴിഞ്ഞാൽ സി ഓഫ് മർമാർ എന്ന് പറയുന്ന സി, അത് കഴിഞ്ഞാൽ ഏജൻസി, ഏജൻസി കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സി, മെഡിറ്ററേനിയൻ സി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അതിന്റെ താഴേക്ക് നോർത്ത് ടു സൗത്ത് പഠിക്കുന്ന റെഡ് സി. ഓക്കെ, മെഡിറ്ററേനിയൻ സി കഴിഞ്ഞാൽ റെഡ് സി, റെഡ് സി കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ, അല്ലെങ്കിൽ അറബിയൻ സി, ഒന്നുകൂടെ താഴെ മേളയ്ക്ക് പറഞ്ഞെനിക്ക് നോക്കാതെ പോയി. സ്റ്റാർട്ട് ചെയ്യുന്നു ഏയില് അവസാനിക്കണം, ഈ ഒരു ഏരിയ അസോ എസോവി അസോ. ഇതിവിടെയാണ് കിഴക്ക് സ്ട്രേറ്റ് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പല രീതിക്ക് വരാം, അസോമിനെയും ബ്ലാക്ക് സീറ്റിന്റെ ഇടയിൽ ഒരു സ്ട്രേറ്റ് വെച്ച് വരാം, കിഴക്ക് സ്ട്രേറ്റ്. ബ്ലാക്ക് സീഡിയും നോർമൽ സീഡിയും സ്ട്രേറ്റ് വരാം, പിന്നെ ബോസ്പറസ് സ്ട്രേറ്റ് നോക്കി. ഓക്കെ, അത് ഈ ബോസ്പറസ് സ്ട്രേറ്റ് ആണ് രണ്ട് കോണ്ടിനെന്റുകളെ തിരിക്കുന്നത്, അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളെ രണ്ടും തിരിക്കുന്നത്. ഓക്കെ, യൂറോപ്പും ഏഷ്യയും, സോറി ആഫ്രിക്കയും, ഇത് രണ്ടുപേരും തിരിക്കുന്നത് ബോസ്പറസ് സ്ട്രേറ്റ് ആണ്. ഇത് കൂടാതെ ടർക്കി ഒരു രാജ്യത്തെ രണ്ടായിട്ട് തിരിക്കുന്നു. ടർക്കി ഇവിടെ വരെ ടർക്കിയാണ്, ടർക്കിയാണ് ടർക്കിയേതെ തിരിക്കുന്നതും ആരാണ്? ബോസ്പറസ് സ്ട്രേറ്റ് വെച്ചാണ് തിരിക്കുന്നത്. അത് ഇഷ്ടമാണ്, ഒന്ന് നോക്കിയിരിക്കാം. മാപ്പിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം നാളെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഒഡേസ പോർട്ട് എവിടെയാണെന്ന് ചോദിച്ചു. അത് യുക്രൈനാണ് ഒഡേസ പോർട്ട് വരുന്നത്, ഇവിടെയാണ് യുക്രൈനിൽ ഒഡേസ പോർട്ട് ഇവിടെയാണ് വരുന്നത്.
മാപ്പ് ഇത്ര കിട്ടും, നിങ്ങൾ ഗൂഗിൾ നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് റിക്കണക്ഷൻ ഓഫ് സ്റ്റേറ്റ് അഗ്രികൾച്ചർ ബാങ്ക് റിസർവ് ബാങ്ക് ടു ദി സ്വിഫ്റ്റ് ഇന്റർനാഷണൽ പേയ്മെന്റ് സിസ്റ്റം. സ്വിഫ്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കിയിരിക്കാം, കാരണം യുക്രൈൻ റഷ്യ വേണം എന്ന സമയത്ത് സ്വിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സ്വിഫ്റ്റ് ചെയ്ത് പുറത്തേക്ക് അറിയാൻ ചെയ്യും. സോ എന്താണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജിംഗ് സിസ്റ്റം ആണ് വരുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഞാൻ യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്യാഷ് അയക്കുകയാണ്. അപ്പം ഈ എന്നോട് സ്വിഫ്റ്റ് കൂടി ചോദിക്കും, യു കെയില് എന്നോട് സ്വിഫ്റ്റ് കൂടി ചോദിക്കും. ഞാൻ ഇന്ത്യൻ ബാങ്കിന്റെ ഇപ്പൊ ഇങ്ങോട്ട് ഇപ്പൊ ഫെഡറൽ ബാങ്കിലാണ് ഫെഡറൽ ബാങ്കിനോട് സ്വിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഫെഡറൽ ബാങ്ക് ഇന്ത്യ ഫെഡറൽ ബാങ്കിന് സ്വിഫ്റ്റ് കൊടുക്കുക, ആ കോഡ് ഞാൻ അവർക്കും. അപ്പം യു കെ ബാങ്കുകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യൻ ബാങ്കിനോട് പറയും ഇത്ര രൂപ ഇന്നയാള് ഇന്ന അക്കൗണ്ടിൽ നിന്ന് അയക്കുന്നുണ്ടെന്നൊരു മെസ്സേജാണ് സ്വിഫ്റ്റ് എന്ന് പറയും. അവര് ഈ ബാങ്കിനോട് പറയും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫെഡറൽ ബാങ്കിനോട് പറയും ഇത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത് ഓക്കെ ആണ്. അന്നിട്ടാണ് നമ്മുടെ പൈസ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ജസ്റ്റ് സെക്കൻഡ്സിലൂടെ നടക്കുന്നതാണോ ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫണ്ട് വരുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ നടത്തിയിരിക്കുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കോഡാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജാണ്, ഫണ്ട് ട്രാൻസ്ഫർ മറ്റു കാര്യങ്ങളോ അല്ല, ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമാണ് ഈ സ്വിഫ്റ്റ് കോഡിലൂടെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം, നോക്കി ആൻസർ പറയും. Which of the following companies online കൂടെ ആൻസർ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. എനിക്ക് നിങ്ങളുടെ മെസ്സേജ് ഒന്നും കാണാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഷെയറിംഗ് സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുക്കുമ്പോഴേ എന്തോ കാണിക്കുന്നുണ്ട്, എന്റെ റിക്വസ്റ്റ് ഒക്കെ കാണിക്കുന്നു എഐ കമ്പനി എഐ കമ്പനി ചെയ്യട്ടോ. Which of the following countries borrow Black Sea? ഇപ്പൊ നമ്മൾ കണ്ടതാ മാപ്പൊക്കെ, തീയും പഠിച്ചതാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് കോഡുകൾ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. സോ ഒരു കോഡ് എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുകൾബുട്ട്, ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഗുർബുട്ട് ജി എന്ന് പറയുന്നത് ജോർജിയ, യു എന്ന് പറയുന്നത് റഷ്യ, യു എന്ന് പറയുന്നത് യുക്രൈൻ, ആർ എന്ന് പറയുന്നത് റഷ്യ, പിന്നെ ആർ എന്ന് പറയുന്നത് റൊമാനിയ, പിന്നെ ബി യു എന്ന് പറഞ്ഞാൽ ബൾഗേരിയ, ടി എന്ന് പറഞ്ഞാൽ ടർക്കി. ഇനി ആ ഗുർബുട്ട് വെച്ച് ഒന്ന് യൂസ് ചെയ്തിരിക്കും, ജി യു ആർ ആർ ബി യു ടി ഓപ്ഷൻ നോക്കി. ജി വരുന്നുണ്ട്, ജോർജിയ അല്ലാത്തതിന് വരുന്നുണ്ട്, ജോർജിയ അല്ലാത്ത ഓക്കെ. ടർക്കി വരുന്നത് ബൾഗേരിയ അല്ല വരുന്നത്, റൊമാനിയ ബൾഗേരിയ ടർക്കി ജോർജിയ അല്ലേ. ഇത് ആൻസർ ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, പി ഡി എഫ് വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നാറ്റോ സമ്മിറ്റ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ, അല്ല നാറ്റോയെ കുറിച്ചേ പറഞ്ഞേക്കണല്ലേ. അപ്പൊ നാറ്റോ സമ്മിറ്റ് നടന്നു. ഓക്കെ, ജസ്റ്റ് നാറ്റോയെ കുറിച്ച് നോക്കുക, 1949 നാറ്റോ ഫോം ചെയ്തത്, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഇനിയൊരു യുദ്ധം വരാതിരിക്കാനും ഒരു അലൈൻമെന്റ്സ് അല്ലെങ്കിൽ അലയൻസ് ഫോം ചെയ്യാനാണ് നാറ്റോ എന്ന് പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അറിയുന്നത് വാഷിംഗ്ടൺ ട്രീറ്റി എന്താന്ന് പറഞ്ഞിട്ട് ആ ട്രീറ്റിയുടെ ബേസ് ചെയ്താണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. 31 കൺട്രീസ് ആണ് വരുന്നത്. ഓക്കെ, എവിടുന്നൊക്കെ വരുന്നത് നോക്കിയിരിക്കുക, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ മാറ്റി ക്വസ്റ്റ്യൻ നമുക്ക് ഗ്ലിംസ് തരാം. നോർത്ത് അമേരിക്കയും യൂറോപ്പും ലേറ്റസ്റ്റ് ഏപ്രിലിൽ ആര് ജോയിൻ ചെയ്തു, ഫിൻലാൻഡ് 31st മെമ്പറായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇത് കൂടാതെ ഇനിയും സ്വീഡൻ എന്തോന്നു മൂന്നാല് മെമ്പേഴ്സും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞതിന്റെയാണ് ഇപ്പൊ യുദ്ധം കണ്ടത്, ഓക്കെ, യുക്രൈനിൽ യുദ്ധം കണ്ടിട്ടുണ്ട്, നാറ്റോ മെമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫിൻലാൻഡ് കൂടെയാണ് ലേറ്റസ്റ്റ് ജോയിൻ ചെയ്തതെന്ന് ഓർത്തിട്ട് അങ്ങനെ 31 മെമ്പർ ആണ് പറയുന്നത്. എന്തിനാണ് നാറ്റോ എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ഗോൾ ഈസ് ടു സേഫ് ഗാർഡ് ദി അലൈസ് ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി ബൈ പൊളിറ്റിക്കൽ മിലിറ്ററി മീൻസ്. അതായത് എന്ന തൊട്ടാൽ ഞങ്ങളെല്ലാം കൂടെ ഇന്ന് ഉത്തരവിക്കുക, യുദ്ധം കൂടും, ഇതാണ് നാറ്റോ എന്ന് പറയുന്നത്. Article 5 of the Washington Treaty states that an attack against one ally is an attack against all. That is basically the one. Headquarters is Belgium. What do you want to look at the option? Submit states that NATO faces a threat from China's malicious hybrid cyber operations as well as confirmmental rhetoric and disinformation specifically aimed at NATO allies and pose a threat to security of the allies. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ബേസ് ആണ് കാണുന്നത്. ഫ്രണ്ടിലേക്ക് കയറിയിരിക്കണം,
ആഫ്രിക്കൻ യൂണിയന്റെ ബേസ് ചെയ്ത് അടുത്ത് ആഫ്രിക്കൻ യൂണിയന്റെ ബേസ് ചെയ്ത് നമ്മൾ കണ്ടു ജീവിച്ചിട്ടില്ലെങ്കിൽ ആഫ്രിക്കൻ യൂണിയനെ ആഡ് ചെയ്യുന്നു തിരിച്ചൊക്കെ ആയിട്ടുള്ളത് സിംഗിളും നോക്കിയിട്ടാ അത് മേടി പറ്റും ഹലോ ഹലോ സാർ കാണുന്നില്ല സാർ, സ്ക്രീൻ ഷെയർ അല്ല. കൊച്ചി കൊച്ചി അതെ സാർ. ഇല്ല സാർ, ഇപ്പൊ മാപ്പ് വന്നു. മാപ്പ് വന്നു ഇപ്പം 6 റീജിയൻസ് ഓഫ് ദ ആഫ്രിക്കൻ യൂണിയൻ. മാലി, ഗുനിയ ആൻഡ് സുഡാൻ. ആഫ്രിക്കൻ യൂണിയൻ ബേസ് ചെയ്യാം. ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് നമുക്ക് ജി ട്വന്റിയുടെ സമ്മിറ്റ് സമയത്ത് എന്താണ് ആഫ്രിക്കൻ യൂണിയൻ കൂടെ ഉൾപ്പെടുത്തണം എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. അവസാനം ഉൾപ്പെടുത്തുകയാണ്, ജി ട്വന്റിയിലേക്ക് ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അതിന്റെ ബേസിലാണ് ന്യൂസ് വന്നിരിക്കുന്നത്. സോ നോക്കുക, എന്താണ് ഈ ആഫ്രിക്കൻ യൂണിയൻ പറയുന്നത്? ആഫ്രിക്ക തന്നെ പല ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് ആയിട്ട് ഏരിയസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നോർത്ത് കുറച്ച് കൺട്രീസ് ഉണ്ട് ഇവിടെ, ഇത് കാണുന്നുണ്ട്. ചേട്ടൻ 9 കൺട്രി, ഈസ്റ്്റ് 14 കൺട്രീസ്, ഇതിലെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് വരുന്നത്. ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് 55 മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് ആഫ്രിക്കൻ കോണ്ടിനെന്റ്സ് ആണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. യൂണിറ്റി കോപ്പറേഷൻ ഡെവലപ്മെന്റ് ഓഫ് ആഫ്രിക്കൻ നേഷൻസ് അഡ്വാൻസിംഗ് ദി കോണ്ടിനെന്റൽ ഇൻഡസ് ഓൺ ദി ഗ്ലോബൽ സ്റ്റേജ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് മാത്രം നമ്മൾ ഓർത്തിരിക്കാം. ഹെഡ്ക്വാർട്ടേഴ്സ് എത്യോപ്യയിലാണ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. 55 മെമ്പർ എത്യോപ്യയിൽ യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതിൽ വേറെ കാര്യം കൂടെ നോക്കുക, ഒരേ എക്കണോമി ഒരേ കറൻസീസ് അല്ല യൂസ് ചെയ്യുന്നത്. ഒരു മീൻസ് ഒരു യൂറോപ്യൻ യൂണിയൻ പോലത്തെ ഒരു യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറഞ്ഞത് ഒരേ കറൻസി അല്ല, പൊളിറ്റിക്കലി ഒരേ ലീഡേഴ്സ് അല്ല ഭരിക്കുന്നത്. അങ്ങനെ കുറെ ഒന്നും ഒന്നിച്ചല്ല. പക്ഷെ എന്താ, ഒരു യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. കാരണം പല ടെസ്റ്റ് സീരീസിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. 2002 ലോഞ്ച് ചെയ്തിരുന്നത് പ്രോസ്പെറസ് പീസ്ഫുൾ ഇന്റിഗ്രേറ്റഡ് ആഫ്രിക്ക വരാൻ വേണ്ടിയാണ്. ഫാക്ടറികൾ നോക്കിയിരുന്നു, ഇതില് ആരെയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. മാലി, ഗുനിയ, സുഡാൻ, ഇപ്പം ബുർക്കിന ഫാസോ, ഇങ്ങനെ മൊത്തം 4 സ്റ്റേറ്റുകളെയാണ് ഇത് ചെയ്തിരുന്നത്, സസ്പെൻഡ് ചെയ്തിരുന്നത്. കാരണം എന്താണ്, മിലിറ്ററി പവർ അവിടെ ഏറ്റെടുത്തേക്കുന്നത്. ഇനിയിപ്പം വരാനുള്ളത് ആരാണ്? കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് നയിക്കറാണ് വരാനുള്ളത്. വന്നിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇത്ര മാത്രം ഓർത്തിരിക്കാം. നാലേ പഠിക്കുന്ന ഫസ്റ്റ് തിരിയും പിന്നെ സുഡാൻ. സുഡാനെ കുറിച്ച് പിന്നെ ഒത്തിരി പഠിക്കാണ്ട് നോർത്ത് സുഡാൻ, റിപ്പബ്ലിക് ഓഫ് സുഡാനും റിപ്പബ്ലിക് ഓഫ് സൗത്ത് സുഡാൻ. സുഡാൻ ഓർത്തിരിക്കുക, സുഡാന്റെ ബോർഡേഴ്സ് ഓർത്തിരിക്കുക, വീട്ടിൽ പോയിട്ട് മാലി, ബുർക്കിന ഫാസോ, കീനിയ. ഇത് കൂടാതെ ആഫ്രിക്കൻ മാപ്പ് മൊത്തം നിങ്ങൾ പഠിച്ചോ. നൈജർ ന്യൂസ് വന്നിട്ടുണ്ട്, ലിബിയ ന്യൂസ് വന്നിട്ടുണ്ട്, തുനീഷ്യ ന്യൂസ് വന്നിട്ടുണ്ട്, മൊറോക്കൻ ന്യൂസ് വന്നിട്ടുണ്ട്, കോംഗോ ന്യൂസ് വന്നിട്ടുണ്ട്, ഡിആർസി വന്നിട്ടുണ്ട്, തൻസാനിയ വന്നിട്ടുണ്ട്, ബൊസ്വാന വന്നിട്ടുണ്ട്, നമീബിയ വന്നിട്ടുണ്ട്, അംഗോള ഇപ്പൊ ഓർക്കുന്നില്ല. നമ്മള് ഹോൺ ഓഫ് ആഫ്രിക്ക മൊത്തം വന്നിട്ടുണ്ട്, കെനിയ, സൊമാലിയ, എത്യോപ്യ, എട്രിയ, ഇതാണ് ഹോൺ ഓഫ് ആഫ്രിക്ക. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് ഏതൊക്കെ ബോർഡ് ബോർഡ് വെച്ചോ എങ്ങനെയെങ്കിലൊക്കെ ആഫ്രിക്കൻ മാപ്പ് അറിഞ്ഞിരിക്കുക. എക്കണോമിക് കോർപ്പറേഷൻ ഇന്ത്യ റീസെന്റ് അച്ചീവ് ചെയ്ത പോസിറ്റീവ് ട്രേഡ് ബാലൻസ് ബിറ്റ്വീൻ ആഫ്രിക്കൻ നേഷൻസ്,
അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. എന്തിനൊക്കെയാണ് മാനുഫാക്ചറിങ് ടെക്സ്റ്റൈൽ ഫാർമസി ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വാക്സിൻസും ജനറിക് മെഡിസിൻസും എല്ലാം എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ മെയിൻസ് എഴുതാൻ വേണ്ടി മാത്രമുള്ളൂ. ഐ ടി ഇ സി പ്രോഗ്രാം, ഡെവലപ്മെന്റൽ ഐ ടി ഫസ്റ്റ് പറയുന്ന ഐ ടി ഇ സി, ആ പ്രോഗ്രാംസിനെ കുറിച്ച് വരുന്നുണ്ട്. ഹെൽത്ത് വരുന്നുണ്ട്, അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യ എഡ്യൂക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഓഷൻ റിം അസോസിയേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഒന്നുമില്ലായിരുന്നു ചെയ്യാൻ വേണ്ടി. പിന്നെ തൻസാനിയും മൊസാംബിക്കും പിന്നെ ഇന്ത്യയുമായിട്ട് ഒരു ട്രൈലാറ്ററൽ എക്സസൈസും കൂടി സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് എഡിഷൻ ഓഫ് ദി ട്രൈലാറ്ററൽ മാരിടൈം എക്സസൈസ് ബിറ്റ്വീൻ തൻസാനിയ, മൊസാംബിക് ആൻഡ് ഇന്ത്യ. ഇസ്രായേലിനെ ബേസ് ചെയ്ത് ഇത് സിമ്പിൾ ഒരു പൊളിറ്റി ബേസ് ചെയ്ത ഒരു ടോപ്പിക് ആണ്. അവിടുത്തെ പാർലമെന്റിനെ നെസഞ്ച് നടന്നു. അപ്പൊ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബില്ല് അഗെയിൻസ്റ്റ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു നിയമം അഗെയിൻസ്റ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കാൻ പോകും? സുപ്രീം കോടതി ഇൻവോയിഡ് ആക്കും. അത് നിയമം റദ്ദാക്കപ്പെടും. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 13 പ്രകാരം ഒരു നിയമം നമ്മുടെ ബേസിക് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരാണെങ്കിൽ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരാണെങ്കിൽ പോയിടാകും, അല്ലെങ്കിൽ അത് റദ്ദാക്കപ്പെടും. നമ്മൾ അപ്പൊ അതിൽ നിന്ന് നമുക്ക് പഠിക്കുന്നത് അത് അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ടോ ഇംപ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ടോ ആർട്ടിക്കിൾ 13? അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. എക്സ്പ്ലിസിറ്റ്ലി ഓപ്പൺ ആയിട്ട്, എക്സ്പ്ലിസിറ്റ്ലി തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇംപ്ലിസിറ്റ്ലി എന്ന് പറഞ്ഞാൽ പറയാതെ പറഞ്ഞിട്ടുണ്ടോ? എക്സ്പ്ലിസിറ്റ്ലി തന്നെ ഇന്ന് ആർട്ടിക്കിൾ 13 എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇൻവോയിഡ് ആക്കുക എന്ന് പറയും. ഇതോടൊപ്പം ആർട്ടിക്കിൾ 19 എന്ത് പറയുന്നു? ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തുള്ള ആർട്ടിക്കിൾ 19, റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഓക്കെ, റൈറ്റ് ടു അസംബ്ലി, റൈറ്റ് ടു അസോസിയേഷൻ, റൈറ്റ് ടു പ്രാക്ടീസ് പ്രൊഫഷൻ, ഇങ്ങനത്തെ കുറച്ച് റൈറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം ആബ്സലൂട്ട് ആണ്, ഒരു കൺട്രോൾ ഇല്ലാതെ. എന്താ കൺട്രോൾ ഉള്ളത്? There is reasonable restrictions on basis of public order, sovereignty and integrity of state, security of state, relation with the foreign states, and the defamation, contempt of courts. ഇതൊക്കെ ബേസ് ചെയ്താണ് നമുക്ക് റീസണബിൾ റെസ്ട്രിക്ഷൻ ഉള്ളത്. ഇതൊക്കെ ഇപ്പൊ പബ്ലിക് ഓർഡർ എന്ന് പറഞ്ഞിട്ട്, ഈ പബ്ലിക് ഓർഡർ എന്ന് പറയുന്നത് എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ബേസ്ഡ് ഓൺ പബ്ലിക് ഓർഡർ, റീസണബിൾ റെസ്ട്രിക്ഷൻ ബേസ്ഡ് ഓൺ പബ്ലിക് ഓർഡർ. എന്ത് ഈ പബ്ലിക് ഓർഡർ? ഞാൻ നാളെ ഇവിടെ വെള്ളം അടിച്ച് റോഡിൽ വെള്ളം ഉണ്ടാക്കണം, പബ്ലിക് ഓർഡറിനെ മോശമാണ്, പബ്ലിക് ഓർഡറിന്റെ അഗേൻസ്റ്റ് ആണ്. എന്ത് ഈ പബ്ലിക് ഓർഡർ എന്ന് പറയുന്നത്? ലോ ആൻഡ് ഓർഡർ എന്താ? ഓക്കെ, നാളെ ചെയ്യുന്നത് ലോ ആൻഡ് ഓർഡർ എന്താ? അതാണ് നമ്മൾ പോലീസുകാർ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. ഒരു നിയമത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് നടന്നാലും ലോ ആൻഡ് ഓർഡറിന്റെ ഇഷ്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഈ പബ്ലിക് ഓർഡറോ ലോ ആൻഡ് ഓർഡറിന് കേസെടുക്കാൻ പോലീസുകാർക്കാണ്, പബ്ലിക് ഓർഡറിൽ നിന്ന് ഉത്തരവാദി മൊത്തം ആരാണ്? കളക്ടറാണ്, അഡ്മിനിസ്ട്രേറ്റീവ്സ് ആണ്, നമ്മുടെ നാട്ടിൽ നമുക്ക് കളക്ടേഴ്സാണ് ഉത്തരവാദി, കളക്ടറാണ് കാര്യങ്ങൾ പറയുന്നത്. സോ ഒരു ഇത് ഇഷ്യൂ പബ്ലിക് ഓർഡർ ആണോ ലോ ആൻഡ് ഓർഡർ ആണോ തീരുമാനിക്കുന്നത്? ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ കളക്ടർ തന്നെയാണ് തീരുമാനിക്കുന്നത്. സോ ഒരു വേഗ് കൺസെപ്റ്റ് ആണ്, ഇതാണ് ഇന്ത്യൻ ഷാപ്സ്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് എന്ത് നിയമം പാസാക്കിയാലും അതിലെന്താണ് പബ്ലിക് ഓർഡർ എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. ഇതുപോലെ തന്നെയാണ് ഇസ്രായേലിന്റെ ഒരു കാര്യം. ഇസ്രായേലിന്റെ നമ്മുടെ നെസറ്റില് പുതിയൊരു ബില്ല് പാസാക്കി, ജുഡീഷ്യറിന്റെ പവർ വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ബില്ല്. അതിനെ പറയുന്നത് റീസണബിൾനെസ് ബില്ല്. എന്താണ് റീസണബിൾ എന്ന് കൃത്യമായിട്ട് പറയും. നമ്മുടെ ഇവിടെ എന്താ റീസണബിൾനെസ് ഡോക്ട്രിൻ ഈസ് കോമൺലി യൂസ്ഡ് ബൈ കോർട്ട് ദേർ ടു ഡിറ്റർമിൻ ദി കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓർ ലോഫുൾനെസ് ഓഫ് എ ഗിവൻ ലെജിസ്ലേച്ചർ ആൻഡ് അലോ ജഡ്ജ് ടു മേക്ക് ഷുവർ ദാറ്റ് ഡിസിഷൻ വാസ് മേഡ് ബൈ പബ്ലിക് ഓഫീഷ്യൽ ആർ റീസണബിൾ. വേറെ ഏതെങ്കിലും ശാസ്ത്രീയ ഒരു ബില്ല് പാസ്സാക്കി, ആ ബില്ല് പാസ്സാക്കിയ രീതിയും അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർപ്രിറ്റ്
ഇന്റർപ്രിറ്റ് ചെയ്താണ് പാസ്സാക്കി കോടതി എന്ന് പറയും, പറ്റത്തില്ല. ഇനി തൊട്ട് ആ കോടതിക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് റീസണബിൾ ആയിട്ടുള്ള കാര്യം എന്ന് കൃത്യമായിട്ട് ആര് പാർലമെന്റ് അവിടുത്തെ പാർലമെന്റ് കൊടുക്കുന്നു. അത് കോടതിയുടെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്നതാണ്. അവർക്ക് ഫ്രീ ആൻഡ് റൂൾ ബേസ്ഡ് ആയിട്ടുള്ള എന്ത് പറയാൻ പറ്റില്ല, വിധി അല്ലെങ്കിൽ വെർഡിക്ട്സ് പറയാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള പ്രൊട്ടസ്റ്റാണ് നടക്കുന്നത്. അങ്ങനത്തെ വലിയ ഇഷ്യൂസ് ആണ് നടക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ റീസണബിൾനെസ് ബിൽ എന്താണ്, സീക്സ് ടു സ്ട്രിപ് ദി പവർ ഓഫ് ടോപ് കോർട്ട് ടു ഡിക്ലെയർ ഗവൺമെന്റ് ഡിസിഷൻ അൺറീസണബിൾ. ഇവിടെ ഇന്ത്യയിലെ അല്ലേ കോടതിയാണല്ലോ എന്ന് പറയുന്നത് അൺറീസണബിൾ ആയിട്ടുള്ള ബില്ലാണ്. അതിന്റെ ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ 97 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്താ പറയുക, കോപ്പറേറ്റീവ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള. അപ്പൊ പിന്നെ മൾട്ടി കോപ്പറേറ്റീവ് സ്റ്റേറ്റ്സ്, കോപ്പറേറ്റീവ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജില്ലാ സഹകരണ ബാങ്കുകൾ സ്റ്റേറ്റിന്റെ കീഴാണ് സ്ഥലത്തിന്റെ കീഴാണ് സ്റ്റേറ്റിന്റെ കീഴാണ് വരുന്നത്. പക്ഷെ രണ്ട് സ്റ്റേറ്റുകളും കൂടി തമ്മിൽ ഒന്നിച്ചൊരു കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാക്കാണല്ലോ, അതാണെങ്കിലും സെൻട്രലിലേക്ക് വരും. ഈ സെൻട്രൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ മിനിസ്ട്രിയില് പാസ്സാക്കി ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു, ഇത് കോപ്പറേറ്റ് ചെയ്തും സെൻട്രലിന്റെ കീഴിലാണെന്ന് പറഞ്ഞിട്ട് ഒരു മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റീവ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കോടതി പറഞ്ഞു ബില്ല് കുഴപ്പമില്ല, മൾട്ടി കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ ഓക്കെയാണ്, സൊസൈറ്റീസ് ആണെങ്കിൽ ഓക്കെയാണ്, സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നത് സെൻട്രലിന് അവകാശം അത് മാത്രം റീസണബിൾ ബില്ല്. അപ്പൊ അതെന്താണ്, എന്താണ് ഈ ഒരു റീസണബിൾ എന്ന് ഗവൺമെന്റ് പറയും, ഇത് മാത്രമാണ് കോടതിക്ക് വെട്ടിക്കളയുന്നത്. ഇതാണ് ബില്ല് എന്ന് പറയുന്നത്, അൺറീസണബിൾ ബില്ല് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ഇങ്ങനെയും വന്നിട്ടുണ്ട്, സോ ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടേൺ ആണോ ഈ കാര്യങ്ങൾ നോക്കുക. ഇത് ക്വാളിറ്റി അയ്യാറ് കൂടെ ഒന്നിച്ചിട്ടാണ്, സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. അപ്പം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടേൺ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം, അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇസ്രയേലിൽ വരുന്നത്. പിന്നെ അമേരിക്കയിലെ അൺറിട്ടേൺ ആണോ, അമേരിക്കയിലെ എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ, അമേരിക്കയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, യു കെയിലാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. പക്ഷെ അതൊക്കെ റൂൾസ് എല്ലാം നിയമം തന്നെയാണ്. ജർമ്മനിയിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, ഇസ്രയേലും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല എന്നല്ല അൺറിട്ടൺ ആണ്, പക്ഷെ അവരുടെ റൂൾസ് തന്നെയാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ളത്. 13 കോൺസ്റ്റിറ്റ്യൂഷൻ ലോ കോൾഡ് ബേസിക് ക്ലോസ് ആണ് ഇസ്രയേലിൽ ഉള്ളത്. നമ്മൾ പറയുന്നത് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത്. അടുത്തത് ഫെഡറൽ സിസ്റ്റം ആണ്, യൂണിറ്ററൽ സിസ്റ്റം ആണ്. എന്താണ് ഈ ഫെഡറൽ സിസ്റ്റം, സെൻട്രൽ സ്റ്റേറ്റ്, ഇന്ത്യ ഫെഡറൽ ആണോ സെൻട്രൽ ആണോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സോ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത് കോ സി ഫെഡറൽ എന്ന് പറയും. ഓക്കെ, ഫെഡറൽ എന്ന് പറയുന്നത് തെറ്റാണ്, ചില സമയങ്ങളിൽ സെൻട്രലേക്ക് വെച്ചായാലും ചില സമയങ്ങളിൽ ഫെഡറൽ. ഇതാണ് പറയുന്നത്. അതിനെ കുറിച്ച് കുറച്ചൊരു ലക്ഷ്മികാന്തി കണക്കുള്ള നോക്കിയോ, എന്തൊക്കെയാണ് ഫെഡറൽ വരുന്നത്, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, പിന്നെ എന്ത് വേണം, ഒരു അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫെഡറലിസം എന്ന കൺസെപ്റ്റ്, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി വേണം, ഡിവല്യൂഷൻ ഓഫ് പവർ വേണം, ഡ്യുവൽ ഗവൺമെന്റ് വേണം, ഇവിടെ യൂണിറ്ററി സിസ്റ്റം ആണ്, ഏത് ഗവൺമെന്റ് ആണുള്ളത്. പിന്നെ പാർലമെന്റ് സ്ട്രക്ചർ ആൻഡ് സിസ്റ്റം ഓഫ് ഇലക്ഷൻ, ബൈ ക്യാമർ ലെജിസ്ലേറ്റർ, രാജ്യസഭയുണ്ട് ലോകസഭയുണ്ട്. അതില് ലോകസഭയിലേക്ക് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ആണ് വരുന്നത്. നമ്മളിപ്പോ നോർമൽ ജനറൽ ഇലക്ഷൻസ് നടക്കുന്നില്ല, ആ നോർമൽ ജനറൽ ഇലക്ഷൻസ് ആണ് നമ്മുടെ ലോകസഭയിലേക്ക് വരുന്നത്. രാജ്യസഭയിലേക്ക് വരുന്നത് പി ആർ സിസ്റ്റം ആണ്, ഓക്കെ, പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ ആണ് വരുന്നത്. പക്ഷെ യൂണിക്യാമറലിസം ആണ്, ഒറ്റ ക്യാമറ മാത്രമുള്ളൂ, മുഴുവനാണ് പി ആർ സിസ്റ്റം ആണ്, പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അൺസ്റ്റേബിൾ ആയിരിക്കും അവിടുത്തെ ഗവൺമെന്റ്. പി ആർ സിസ്റ്റം ഇപ്പം ലോകസഭയിലെ പി ആർ സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ബി ജെ പി, ഇവിടെയുള്ള കോൺഗ്രസ്, ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത എല്ലാ പാർട്ടികളും, ചെറിയ ചെറിയ പാർട്ടികൾ പോലും എന്താണ് പാർലമെന്റ് അടുത്തതാണ്. അതായത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, സോറി അൺസ്റ്റേബിൾ ആയിരിക്കും, അൺകോൺസ്റ്റിറ്റ്യൂഷൻ അൺസ്റ്റേബിൾ ആയിരിക്കും. കാരണം ഉറപ്പായിട്ട് അങ്ങോട്ടും പൊല്യൂഷൻസ് വരും. അപ്പം ഇസ്രയേലിൽ അതാണ് പി ആർ സിസ്റ്റം ആണ് വരുന്നത്. ഇസ്രയേൽ ഹോൾഡ് ഫിഫ്ത് ഇലക്ഷൻ ഇൻ ഫോർത്ത് ഇയർ ഇൻ 2022, 2020 തന്നെ അഞ്ചാമത്തെ ഇലക്ഷൻസ് ആണ് നാലുകൂടെ നടക്കുന്നത്. സോ അത്രയ്ക്ക് അൺസ്റ്റേബിൾ ആണെന്ന് മാത്രം ഓർത്തിരിക്കണം. പിന്നെ ജുഡീഷ്യറി, ഇവിടെ സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്ട് ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാട്ടിയാണ് നോക്കുന്നത്.
ഇവിടെ ഇസ്രായേലിന് രണ്ട് ബ്രാഞ്ചസ് പോർട്ട് ആണ്, ഒന്ന് സെക്യുലർ പോർട്ട് ഉണ്ട്, ഒന്ന് ക്രിമിനൽ പോർട്ട് ആണ് വരുന്നത്. സോ സെക്യുലർ പോർട്ട് ക്രിമിനൽ അല്ല റിലീജിയസ് പോർട്ട് ആണ്. സെക്യുലർ പോർട്ട് ക്രിമിനൽ മാറ്റേഴ്സ്, ചെറിയ ചെറിയ സിവിൽ മാറ്റേഴ്സ്, ഇതെല്ലാം സെക്യുലർ കോർട്ടിലേക്ക് പോകും. ബാക്കിയുള്ള റിലീജിയസ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് ബാക്കിയുള്ള കോർട്ടിലേക്ക് പോകും. Christian courts like matters like family, marriage, etc. grammar on basis of religion principle, rather than Sharia. Religious basis in one secular basis in one and two body. So, what are the Supreme Court of the Niyana? All are unit. The constitutional morality and non-public morality should prevail. The very mainstream of the example was wrote, I think 377 other one cancelled. What is the 377? അത് ഇത് ചെയ്തതിനാണ് 377 വരുന്നത്. പിന്നുള്ളത് ശബരിമല വെർഡിക്ട് 2018 ബേസ് ചെയ്ത് കേറാം ശ്രീകൾക്ക് കേറാം എന്ന് പറഞ്ഞ വെർഡിക്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന സെക്ടറാണ് കാണിക്കുന്നത്. പിന്നെ ജുഡീഷ്യൽ സെലക്ഷൻ എന്ന അപ്പോയിന്റ്മെന്റ് ഒരു കൊളീജിയം സിസ്റ്റത്തിലാണ് അപ്പോയിന്റ്മെന്റ് ഇന്ത്യയിൽ നടക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റ് ചെയ്യണേ ഇല്ല. അത് നമ്മുടെ ഇന്ത്യൻ ഇന്നോവേഷൻ ബേസ് ചെയ്ത് ജഡ്ജിമാരെ തന്നെ കാര്യമാണ് ജഡ്ജിമാരെ തന്നെ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്ത് അതിന്റെ ബേസിലാണ് 99 കോൺസ്റ്റിറ്റ്യൂഷൻ എൻജാ നാഷണൽ ജുഡീഷ്യറി അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ. ഈ കമ്മീഷൻ അവോയ്ഡ് ആക്കി കളഞ്ഞത് സുപ്രീം കോടതി. അവിടെ കളക്ടീവ് ഡിസിഷൻ മേക്കിംഗ് ആണ് മെയിൻലി നോക്കുമ്പോൾ. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഇവരെല്ലാം കൂടി വിച്ച് ഈസ് സിമിലർ ടു എൻജാ. നമുക്ക് ഇവിടെ നാഷണൽ ജുഡീഷ്യറി അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ബില്ല് കൊണ്ടുവന്നു, ആ ബില്ല് പാസ്സാവുകയും ചെയ്തു. ആ ബില്ല് ബേസ് ചെയ്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടാവും, ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടാവും, എക്സിക്യൂട്ടീവ് അല്ല നമ്മുടെ എക്സിക്യൂട്ടീവ് ഉണ്ടാവും, ഒരു മിനിസ്റ്റർ ഉണ്ടാവും, ഈ ബേസിൽ ചെയ്ത പിന്നെ ലോ കമ്മീഷൻ ഉണ്ടാവും, ഈ ബേസിലാണ് പറഞ്ഞത്. അതാണ് ഇൻവോൾഡ് ആക്കിയത്. പക്ഷെ ഇതേ കൺസെപ്റ്റ് ആണ് അവിടെ നമ്മളിവിടെ ഇൻവോൾഡ് ആകാൻ കാരണം ഒന്ന് ജുഡീഷ്യറി ഇൻഡിപെൻഡൻസിനെ അത് ബാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ ആർട്ടിക്കിൾ 50 അല്ലേ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ബേസിലാണ് സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് പറഞ്ഞിട്ടില്ല എന്ന് ഓർത്തിരിക്കും. കാരണം പറ്റത്തില്ല, നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ് എക്സിക്യൂട്ടീവ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും പോകുന്നുണ്ട്, എക്സിക്യൂട്ടീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ആർട്ടിക്കൽ 50 അനുസരിച്ച് സപ്രഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ആണ് പറഞ്ഞിരിക്കുന്നത്. ബേസിസ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ റിവ്യൂ അമെന്റ് ചെയ്യാൻ പറ്റില്ല. നോർമൽ അമെന്റ്മെന്റ് ഏതാണ് ഉപയോഗിച്ച് ചെയ്യാറ്? നോർമൽ അമെന്റ്മെന്റ് ഏതാണ് ഉപയോഗിച്ച് ചെയ്യാറ്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യുന്നത് എന്താണ്? ഞാൻ നിങ്ങൾ പോയി എടുക്കുന്ന പോയി 368 അടുത്ത 368 368 പ്രകാരമാണ് നമ്മൾ അമല് ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ചാണ് ആർട്ടിക്കിൾ 370 അപ്പോൾ അപ്രിക്കേജ് ചെയ്തതും എല്ലാം 368. ഏതൊരു സ്ഥലം ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ 368 പ്രകാരമാണ് എന്ത് ചെയ്യണമെങ്കിലും 368 പ്രകാരം സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് അമല് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞു ബേസിക് സ്ട്രക്ചർ ഇസ്രയേൽ അമല് ചെയ്യാൻ പറ്റും. സമയം എത്ര ഇന്ത്യ ഫസ്റ്റ് ട്രാൻസ് നാഷണൽ ഇതിനെ തീർക്കണം ലേറ്റ് ആയതുകൊണ്ട് വർക്ക് ആവാത്തതുകൊണ്ട് ഒന്നുമില്ലെന്നുപോലും അറിയില്ലായിരുന്നു. കൺഫ്യൂഷൻ കുറെ നേരം താഴെ ഇന്ത്യസ് ഫസ്റ്റ് ട്രാൻസ് നാഷണൽ പവർ പ്രൊജക്ട് ബൈ അദാനി ഗ്രൂപ്പ് വിത്ത് ദി എനർജി സേവ്ഡ് ബംഗ്ലാദേശ്. അതായത് സിമ്പിൾ ആയിട്ട് ന്യൂസ് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജാർഖണ്ഡിലെ ഗോദ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് ഒരു സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിലുണ്ടാക്കുന്ന 100% എനർജി ആർക്ക് കൊടുക്കുവാണ്? ബംഗ്ലാദേശിന് കൊടുക്കുവാണ്. അതാണ് ട്രാൻസ് ഇന്ത്യ ഫസ്റ്റ് ട്രാൻസ് നാഷണൽ, രണ്ട് നേഷൻ തമ്മിലുള്ള പവർ ഷെയറിംഗ് ആണ് പറയുന്നത്. ഇത് മാത്രമായിരിക്കാം 100% ഓഫ് ജനറേറ്റഡ് പവർ ഇസ് സപ്ലൈ ടു അനദർ നേഷൻ ബംഗ്ലാദേശിന് കൊടുക്കണം.
ഇതൊരു ബംഗ്ലാദേശ് മെയിൻസ് എന്നപ്പോ ഡിപ്ലോമസി എനർജി ഡിപ്ലോമസി കൂടി ആ ബേസ് നമുക്ക് എഴുതാൻ പറ്റും. ഇത് അറിഞ്ഞിരിക്കും മാത്രം. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുന്നത് ഒരു ബംഗ്ലാദേശായിട്ടുള്ള, നമുക്കറിയാം ബംഗ്ലാദേശ് 1971 ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശായിട്ട് മാറി. ആദ്യമായിട്ട് തന്നെ 1972 നമ്മള് ട്രേഡ് ആൻഡ് ട്രാൻസിസ്റ്റ് ആൻഡ് ട്രേഡ് ടു വാട്ടർ അല്ലെങ്കിൽ ഇൻലൻഡ് വാട്ടർ റൈസ് അതാണ് നമ്മൾ ഒപ്പിട്ടത്. ഇതോടൊപ്പം തന്നെ 1972 തന്നെ വാട്ടർ ട്രീറ്റീസ് നമ്മൾ ഒപ്പിട്ടിരുന്നു. നമുക്ക് വാട്ടർ ട്രീറ്റീസ് ഒപ്പിട്ടിരുന്നു, അല്ലെങ്കിൽ ട്രീറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അവിടെ കിട്ടും. നമ്മളെന്തായാലും ബംഗ്ലാദേശിനെ കുറിച്ച് പഠിക്കും. പിന്നെ 1976 ഒക്കെ ആയപ്പം നമ്മള് മാരിടൈം ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. മൂൺ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഐലൻഡ് അത് ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു, അത് സെറ്റിൽ ചെയ്തു. പിന്നെ 2014 നമ്മുടെ ബെർബറി യൂണിയൻ കേസിൽ ബേസ് ചെയ്ത് എൻക്ലേവ്സ് എക്സ്ചേഞ്ച് ചെയ്ത് ലക്ഷ്മികാന്തിനെ കണ്ടിട്ടുണ്ടോ? ലക്ഷ്മികാന്തിന്റെ സംഭവം ഉണ്ട്. അതായത് ബംഗ്ലാദേശിന് കുറച്ച് ഇന്ത്യൻ ടെറിട്ടോറിയും ഓക്കെ ഇന്ത്യയിൽ കുറച്ച് ബംഗ്ലാദേശ് ടെറിട്ടോറിയാണ്. ഇന്ദിരാഗാന്ധിയുടെ സമയം തൊട്ടേ ഈ ഇഷ്യൂ ആണ്. ഇന്ദിരാഗാന്ധി വന്നു രാജ്യം, ഗാന്ധി വന്നു എല്ലാരും വന്നു. അവസാനം നമ്മുടെ അദ്ദേഹം വരേണ്ടി വന്നു, പ്രൈം മിനിസ്റ്റർ മോദി വരേണ്ടി വന്നു. അദ്ദേഹം വന്നിട്ട് നമ്മുടെ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ബംഗ്ലാദേശിലായിട്ടുള്ള ലാൻഡ് ഡിസ്പ്യൂട്ടും മാരിടൈം ഡിസ്പ്യൂട്ടുകളും പരിഹരിച്ചു. പിന്നെ ഇപ്പം പവർ കൊടുക്കുന്നു. പിന്നെ പല ഗംഗ റിവർ എഗ്രിമെന്റ്സ് ഒക്കെ ഇട്ടു. നമുക്ക് ഇഷ്യൂ ഉള്ളത് തീസ്ത റിവർ ഷെയറിംഗിലാണ് ഇഷ്യൂ ഉള്ളത്. പിന്നെ കുഷിയാര റിവർ നമ്മൾ ഒപ്പിട്ടു. ഇത് റിവറൊക്കെ ഞാൻ പറഞ്ഞത് ഒന്നും ഓർത്തിരിക്കട്ടോ, ബംഗ്ലാദേശിലേക്കാണ് ഇതൊക്കെ പോകുന്നത്. ഇതെല്ലാം PDF ഉള്ളതാണ്, അത് പല PDFലാണ് വരുന്നത് മാത്രം. പിന്നെ റൂപോർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പവർ പ്ലാന്റ് മീൻ റഷ്യ ടു ഹെൽപ് റൂപോർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ബംഗ്ലാദേശ്. ഇപ്പൊ നാളെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റൂപോർട്ടിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും കൂടിയാണ് ബംഗ്ലാദേശിനെ സഹായിക്കുന്നത്. പിന്നെ കോർപാറ്റ്, കോർപാറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പേരല്ല, കോർഡിനേറ്റിംഗ് പെട്രോൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ബേസ് ചെയ്ത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, നമുക്കറിയാം നമ്മുടെ ഏജൻസീസ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും BSF ആയിട്ടും നിൽക്കുന്നത്, നേപ്പാളിലും ഭൂട്ടാനിലും നിൽക്കുന്നത്. SSB സഹസ്ര ശ്രീഭവാൻ. ഓക്കെ പിന്നെ നാഗാലാൻഡ്, മണിപ്പൂർ, മ്യാൻമാർ ബേസ് ചെയ്തു. അവിടെ ആസാം റൈഫിൾസ് ആണ് നിൽക്കുന്നത്. ഓക്കെ ചൈന ബേസ് ചെയ്ത് ITBP ഇൻഡോ ടിബറ്റും ഫോഴ്സ് ആണ് നിൽക്കുന്നത്. സോ BSF പിന്നെ ബംഗ്ലാദേശിലെ ഗവർണർ. അപ്പം ബംഗ്ലാദേശിന് ഇത്തിരി ഓപ്പൺ ഫോറസ്റ്റ് ആയിട്ടുള്ള ബോർഡർ ആണ്. അപ്പൊ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് വരാതിരിക്കാൻ വേണ്ടി കുറെ ഷൂട്ട് ഔട്ട്സ് നടന്നിട്ടുണ്ട്. അപ്പൊ ഇനി ആൾക്കാരും മരണപ്പെടാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ ഒപ്പിച്ച് നടക്കും പെട്രോൾ ചെയ്യും. അതൊക്കെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും, ഷൂട്ട് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കോർഡിനേറ്റഡ് പെട്രോൾ വരുന്നത്. അതിന്റെ ജസ്റ്റ് പേര് നൽകുള്ളൂ, മേനമാത്തി മൈത്രി എക്സസൈസ് ആണ് വരുന്നത്. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ബോർഡർ പെട്രോൾ ചെയ്യുന്നതിന്റെ അതിന്റെ സ്പെഷ്യലായിട്ടുള്ള പേരാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ഒന്ന് കേട്ട് നടന്നിരുന്നു. അതിനുള്ള ബംഗ്ലാദേശിലുള്ള വോട്ടുകളും ചെറ്റോട്ടുണ്ട്, പിന്നെ മംഗള പോർട്ടും ഉണ്ട്. ഇതൊക്കെ ഞാൻ പിന്നെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്, വേറെ ഏതൊക്കെയോ സ്ലൈഡ്സിലുണ്ട്, ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ കൊടുത്താൽ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര സ്റ്റേറ്റ് ബംഗ്ലാദേശിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. ഇവിടെ മിസോറാം വരുന്നുണ്ട്, മിസോറാം ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ ഇവിടെ ത്രിപുര വരുന്നുണ്ട്, ത്രിപുര ടച്ച് ചെയ്യുന്നുണ്ട്. മേഘാലയ, പിന്നെ ആസാം, പിന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ടച്ച് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. 1, 2, 3, 4, 5 സ്റ്റേറ്റുകളാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ ഇനി മ്യാൻമാർ ഇട്ട് ടച്ച് ചെയ്യുന്ന സ്റ്റേറ്റ് വെച്ച് കഴിഞ്ഞാൽ മുകളിലും താഴേക്കും ഒന്ന് പറഞ്ഞാൽ മാത്രം. ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. ഇങ്ങനെ 4 സ്റ്റേറ്റുകളാണ് മ്യാൻമാർ ആയിട്ട് ടച്ച് ചെയ്യുന്നത്. പിന്നെ നൈഗറിന്റെ കൂപ്പ് നമ്മൾ പലപ്പോഴും കണ്ടിരുന്നു. ഇപ്പൊ നൈഗർ എവിടെയാണ് സ്ഥിതി ചെയ്തതെന്ന് മാത്രം നോക്കാണല്ലോ. ജസ്റ്റ് ഇതൊന്ന് കൃത്യമായിട്ട് പഠിക്കും, ബോർഡേഴ്സ് ഒന്ന് പഠിക്കും, ഒന്നും പറയുന്നില്ല. ലൈക്ക് ചാടാണ് ബോർഡർ വരുന്നത്, ചാടിന്റെയും നൈജീരിയയുടെയും പിന്നെ നൈഗറിന്റെയും ബോർഡർ ആയിട്ട് വരുന്നത് കാണുന്നില്ല, വരുന്നത് ലൈക്ക് ചാടാണ് വരുന്നത്. പിന്നെ കൊക്കോ ഗിലിംഗ് ഐലൻഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു നമ്മൾ. ബെക്ക, US പഠിച്ചപ്പോൾ ബെക്ക ഒപ്പിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ?
ഒക്കെ അപ്പൊ സാർ ഒപ്പിട്ടിരുന്നു. അപ്പൊ ഒപ്പിട്ടതനുസരിച്ച് നമുക്കറിയാം ഏതെങ്കിലും ഒരു നേവിയുടെ ഇപ്പൊ യുഎസിന്റെ നേവിക്ക് നമ്മുടെ നമ്മുടെ പോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ കൊക്കോ എന്ന് പറയുന്ന കൊക്കോസ് എന്ന് പറയുന്ന ഐഡന്റിറ്റി അല്ലെങ്കിൽ കീലിംഗ് ഐഡന്റിറ്റി എന്ന് പറയും ഓസ്ട്രേലിയയുടെ ഭാഗമാണ്. അവിടെ ഇന്ത്യൻ നേവി ഡോർണിയർ മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സ് 130 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് വിസിറ്റഡ് കൊക്കോ കീലിംഗ് ഐലൻഡിലേക്ക് നമ്മുടെ സിംഗിൾ വന്ന ഐലൻഡിലേക്ക് നമ്മുടെ നേവിയും അതോടൊപ്പം ഹെലികോപ്റ്റേഴ്സിനെല്ലാം എയർക്രാഫ്റ്റിനെല്ലാം പോകാൻ പറ്റി. അതായത് ആ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം എഗ്രി ചെയ്താക്കുന്നുകൊണ്ടാണ് നമ്മുടെ പ്രസൻസ് ഓക്കെ ആണ് എന്ന് പറയുന്നത്. സോ റിലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രിൻസ് അവരുടെ കൊക്കോ കീലിംഗ് ഐലൻഡ് അവിടെയാണ്, ഓസ്ട്രേലിയയുടെ കുറച്ച് മുകളിലാണ്, നോർത്തേൺ സൈഡിലാണ് കൊക്കോ കീലിംഗ് പിക്ചർ. ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ നോർത്ത് വെസ്റ്റേൺ സൈഡാണ് വരുന്നത്. സോ ആൻഡമാൻ നിക്കോബാർ ഇവിടെയാണ് വരുന്നത്, ആൻഡമാൻ നിക്കോബാറിന്റെ ഈസ്റ്റേൺ സൈഡ്. എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ആൻസർ ചെയ്താൽ പറ്റണം, ഓസ്ട്രേലിയയുടെ വെസ്റ്റേൺ സൈഡിൽ ആൻഡമാൻ നിക്കോബാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലാണ് വരുന്നത്. ഈസ്റ്റ് ഇന്ത്യ വരുന്ന പറയ ഈസ്റ്റ് ഇന്ത്യ വരെ സ്ട്രേറ്റ് ഓഫ് ഏറ്റവും വരുന്ന പറഞ്ഞ ശരിയാണ് മലക്ക സ്ട്രേറ്റ് ആണ്, സ്ട്രേറ്റ് ഓഫ് മലക്ക അല്ലെങ്കിൽ മലക്ക സ്ട്രേറ്റ് ആണ് വരുന്നത് ഏറ്റവും കൂടുതൽ ശരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞോളൂ ഇത് മൊത്തം പഠിക്കാൻ പറഞ്ഞത് ഇങ്ങനെ ഈസ്റ്റിന്റെ വെസ്റ്റിലേക്കും നോർത്തിന്റെ സൗത്തിലേക്കും മറ്റേ സീസൺ ഓർത്തിരിക്കാൻ പറഞ്ഞു. ആ ഇത് 23 കഴിഞ്ഞ ക്വസ്റ്റിനോ നോക്കി ഇപ്പം ക്ലിയർ ആവാൻ നോക്കി അന്ന് ക്ലിയർ അല്ലായിരുന്നു കുറെ. In the recent year, star Dinia Marie Sudan catch international attention for which of the following reasons is common to all of them? Petam Thiram Varani. Panna Mille. Okay. Well, Ellam, Eer Bezlaan Bohna Tha. Meeru White Pari Naare Lhe Bopan. Wildflower on Hawaii Lhe Vecchya Wildflower on Naare. ഡ്രൈ വെതർ ഉള്ളതുകൊണ്ടാണ് മാത്രം വന്നിരിക്കുന്നത്, എക്സ്ട്രാ ഞാൻ ഇട്ടെന്ന് മാത്രമുള്ളൂ. പിന്നെ ഇഷ്യൂസ് ചൈന ഡിസ്പ്യൂട്ടുകൾ ഹെഡിങ് ഉണ്ട് കേട്ടോ. ഫിലിപ്പീൻസ് റിമൂവ് ഇറ്റ്സ് ഗ്രൗണ്ട് ഷിപ്പ് ഫ്രം ഡിസ്പ്യൂട്ടഡ് വാട്ടർ. അപ്പം ഫിലിപ്പീൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തു വർഷങ്ങളായിട്ട് 90s തൊട്ട് വന്ന ഒരു ഷിപ്പാണ് ആ ഷിപ്പ്. ഇതൊരു മാജിക് ചൈന എപ്പോ ചോദിച്ചാലും അത് കംപ്ലൈന്റ് ആയിട്ട് കിടക്കുവാണ്. അത് വെറുതെ ഞാൻ അത് ഫിലിപ്പീൻസിന്റെ ഷിപ്പ് ആണ് വരുന്നത്, അത് കംപ്ലൈന്റ് ആയിട്ട് കിടക്കുവാണ്. എല്ലാ പ്രാവശ്യവും ആഴ്ചയിൽ ഒരിക്കലോ ഈ ആഴ്ച രണ്ടു ദിവസമൊക്കെ പോകുന്ന ചെയ്യും, ചെറിയൊരു ബോട്ട് അങ്ങോട്ട് പോകും, അവിടെ പോയി അത് നന്നാക്കാനുള്ള ശ്രമം കാണിക്കാൻ വേണ്ടി നന്നാക്കാനുള്ള ശ്രമങ്ങൾ കാണിക്കാൻ തിരിച്ചു നന്നായിട്ടില്ല ശരിയായിട്ടില്ല പിന്നെയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ചൈന ഇപ്പൊ പറഞ്ഞു ആ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ഷിപ്പ് എത്രയും പെട്ടെന്ന് മാറ്റുന്നു, പല തവണ പാക്ക് ചെയ്ത് കൊടുത്തിരുന്നു. എന്നിട്ട് ചൈന മറ്റേ വാട്ടർ ഗൺ ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ ഗൺ യൂസ് ചെയ്തിരുന്നു, ജസ്റ്റ് ഷിപ്പിലേക്കല്ല ജസ്റ്റ് ട്രയൽ ഫണ്ട് പോലെ വെറുതെ വാട്ടർ മീൻസ് ഡ്രില്ല് പോലെ വാട്ടർ ഗൺ യൂസ് ചെയ്തു. അത് ഇവർക്കുള്ള താക്കിയതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മള് ക്ലിംസ് പറഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഈ ഐലൻഡ്സിന്റെ ഓർഡർ അറിഞ്ഞിരിക്കുക. പാർസൽ ഐലൻഡ്, കാർബോ ഐഷോർ ഐലൻഡ്, സ്പാട്ട്ലി ഐലൻഡ്, നോർത്തിലും സൗത്തിലെയും സൗത്തിലെ ഏതാണ് ഫസ്റ്റ് വരുന്നത് നോക്കിയിരിക്കുക. പാർസല് ഇത് ഇഷ്യൂ എന്താ വെച്ചാൽ നമുക്കറിയാം 12 നോട്ടിക്കൽ മൈൽ പറഞ്ഞ ടെറിട്ടോറീസ് 24 പറഞ്ഞ കണ്ടിജൻസ്. അപ്പൊ ചൈന പറയുന്നത് ചൈന വന്ന അത് യു എൻ ക്ലോസിന്റെ കീഴിൽ 1987 ആണ് യു എൻ ക്ലോസ് യുണൈറ്റഡ് നാഷണൽ കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീ അങ്ങനെയാണ് യു എൻ ക്ലോസ് എന്ന് പറയുന്നത്. യു എൻ ക്ലോസ് അനുസരിച്ചാണ് ഈ നിയമങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ചൈന യു എൻ ക്ലോസിന്റെ മെമ്പറല്ല, ഒപ്പിട്ടിട്ടില്ല ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം ചൈന പറയുന്നത് ഇത് മൊത്തം 7-9 പറയും. ചൈനയിൽ നിന്ന് 1, 2, 3, 4, 5, 6, 7 ഈ ഒരു ഇത് മുഴുവൻ ആംഗ്ലം ചൈനയുടെ ആണെന്നാണ് ചൈന ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിയേ വിയറ്റ്നാമിന്റെ 12 നോട്ടിക്കൽ മൈൽ പോയി ഇവിടെത്തു, ഓക്കെ. മലേഷ്യയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ പോയി ഇവിടെത്തു, ബ്രൂണിയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ പോയി ഇവിടെത്തു, ഫിലിപ്പീൻസിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ പോയി ഇവിടെത്തു. സോ അവരുടെ ടെറിട്ടറി ആണെങ്കിലും ചൈന പറയുന്നത് ഇത് മൊത്തം ഞങ്ങളുടെ ടെറിട്ടറിയാണ്, ഇതാണ് ഇഷ്യൂ. അപ്പം ഓരോ ഐലൻഡ് ക്ലെയിം ചെയ്തേക്കുന്ന ആരാധനകളും നോക്കിക്കോളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദി സ്പാട്ട്ലി ഐലൻഡ് ഈസ് ഡിസ്പ്യൂട്ടഡ് ഇൻ ദി സൗത്ത് ചൈന സീ,
not a first strategic position, which is claimed South China, Spartley Island. ഇത് ക്ലെയിം ചെയ്യുന്ന ചൈന, ഫിലിപ്പീൻസ്, മലേഷ്യ, ബ്രൂണി, വിയറ്റ്നാം, പിന്നെ തായ്‌ലാൻഡ് അങ്ങനെ ഇരിക്കും. ആ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടുന്ന് വിയറ്റ്നാം, ഇവിടുന്ന് വിയറ്റ്നാം, ഇവിടുന്ന് മലേഷ്യ, ഇവിടുന്ന് ബ്രൂണി, ഇവിടുന്ന് ഫിലിപ്പീൻസ്. ലൊക്കേഷൻ മീൻസ് മാപ്പിംഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കുക. ഫിലിപ്പീൻസ് ഹാവ് ഡെലിബറേറ്റ്ലി ഗ്രൗണ്ടഡ് ഇറ്റ്സ് 1999 തൊട്ട് ഗ്രൗണ്ട് ചെയ്ത, ഈ 2023 ഇപ്പോഴും അവിടെ തന്നെ ഗ്രൗണ്ട് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ എക്കോവാസ് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ആണ്, എക്കണോമിക് ആൻഡ് എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് ബെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്. ആഫ്രിക്കൻ യൂണിയനും എക്കോവാസും തമ്മിലും മാറി പോകരുത്. ഓക്കെ, ഇപ്പൊ നൈഗറിന്റെ ബേസ് ചെയ്താണ് ഇത് വന്നത്, എക്കോവാസ് ന്യൂസ് വന്നിരിക്കുന്നത്. 4 of the 15 കൺട്രീസ് ഇൻ ദ റീജ്യൻ എക്കോവാസ് ആർ നൗ കോ-ഓപ്പറേറ്റ്. മാലി, കെനിയ, ബുർക്കിന ഫാസോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സുഡാൻ ഇതിനകത്ത് വരുന്നില്ല, അതാണ് സുഡാൻ എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ആഫ്രിക്കയാണ്, മീൻസ് സെൻട്രൽ ആഫ്രിക്കയാണ് വരുന്നത്. വെസ്റ്റേൺ ആഫ്രിക്കന്റെ കൂട്ടായ്മയിലെ മാത്രമാണ് എക്കോവാസ് എന്ന് പറയുന്നത്. ഇതിന് നൈഗർ എക്സ്ട്രാ വരുന്നുണ്ട്. നമ്മള് ആഫ്രിക്കൻ യൂണിയനിൽ നമ്മൾ കണ്ടു ഏതൊക്കെ രാജ്യങ്ങളെ പുറത്താക്കിയതാണ് ഉള്ളത്, മാലി, കെനിയ, ബുർക്കിന ഫാസോ, സുഡാൻ, ഇങ്ങനെ 4 രാജ്യങ്ങളെ പുറത്താക്കിയതാണ് നമ്മൾ ആഫ്രിക്കൻ യൂണിയനിൽ കണ്ടത്. ഇത് വരുന്നത് ആ സുഡാൻ മാറ്റിയിട്ട് നൈഗറിന് ആഡ് ചെയ്യും. ഓക്കെ, അവരെ സസ്പെൻഡ് ചെയ്തു. 1975 അതിലൂടെയാണ് ഇത് വന്നിരിക്കുന്നത്. പൊളിറ്റിക്കൽ, എക്കണോമിക്, റീജിയണൽ യൂണിയൻ ഓഫ് 15 വെസ്റ്റേൺ ആഫ്രിക്കൻ നേഷൻസ്. അപ്പം ആകെ പഠിക്കേണ്ടത് എന്താ, 15 നേഷൻസ് ഉണ്ട്, വെസ്റ്റ് ആഫ്രിക്ക മാത്രമുള്ളു. 4 പേരെ സസ്പെൻഡ് ചെയ്തു. ഓൾഡസ്റ്റ് ഓർഗനൈസേഷൻ ആണ്, 1975 വന്നത്. അതിന്റെ ട്രീച്ചർ ലാഗോസ് ആണ്. ഇത് കൂടെ തന്നെ ബേരം ഡിക്ലറേഷൻ കൂടെ പഠിച്ചിരിക്കുക. ബേരം ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആമസോൺ ഫോറസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ, ഈ ഫോറസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്ത് ബേസ് ചെയ്യണം. ആമസോൺ സമ്മിറ്റിന്റെ കീഴിലാണ് എന്ത് വന്നിരിക്കുന്നത്, ബേരം ഡിക്ലറേഷൻ വന്നിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ് അറിഞ്ഞിരിക്കുന്നത്. ഈ ACTO, ആമസോൺ കോർപ്പറേഷൻ ട്രീറ്റി ഓർഗനൈസേഷൻ, ഈ ഓർഗനൈസേഷന്റെ കീഴിലാണ് ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ നമ്മൾ ഈ ഇത്രയും പേരെല്ലാം കൂടി എല്ലാവരും അത് ചെയ്യാം എന്ന് പറയുന്നതാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതിനാണ് ഡിക്ലറേഷൻ. അപ്പം ഈ ബേരം ഡിക്ലറേഷൻ അനുസരിച്ച് അറ്റ്ലീസ്റ്റ് 80% ഓഫ് ഫോറസ്റ്റ് നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് ടു അവോയ്ഡ് ഇറിവേഴ്സിബിൾ ടിപ്പിംഗ് പോയിന്റ്. ടിപ്പിംഗ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർ റബ്ബാൻഡ് ഒരു മാക്സിമം വലിക്കാൻ പറ്റിയൊരു പോയിന്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പൊട്ടിക്കും, പിന്നെ റിട്ടേൺ ആക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഒരു പരിധി ഉണ്ട്. നമുക്ക് പാരീസ് അഗ്രിമെന്റ് പറഞ്ഞവരെ 2% കൂടുതൽ എന്ത് ഹീറ്റ്, ഗ്ലോബൽ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ, അല്ലെങ്കിൽ കാർബൺ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് റിവേഴ്സിബിൾ ചെയ്യാൻ പറ്റില്ല. സോറി, റിവേഴ്സിബിൾ ചെയ്യാൻ പറ്റില്ല, ഇത് മൊത്തം നശിക്കും. സിമ്പിൾ ഇത് അത് വരാതിരിക്കാൻ വേണ്ടി 80% ഫോറസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് ബേലം ഡിക്ലറേഷൻ ഈ പറയുന്നത്. ഈ ബേലം ഡിക്ലറേഷൻ വരുന്നത് ACTO കീഴിലാണ്. ഈ ACTO എന്ന് പറഞ്ഞ ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആണ്, 8 മെമ്പറാണ് വന്നത്. ഈ 8 മെമ്പറാണ് വരുന്നത്. ഇതിപ്പം നിങ്ങൾ ഏതെങ്കിലും കോഡ് ഉണ്ടാക്കി പഠിക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന കോഡുകൾ പഠിക്കുക. ഞാൻ പഠിച്ച അങ്ങനെ കോഡുണ്ട്, രസമാണ്, എനിക്ക് രസമാണ്. VS പെഗ് അടിച്ചു, PG പെഗ് അടിച്ചു, BBC അപ്പൊ BS നമ്മൾ പെൻസില. ഓക്കെ, SS സുരേന്ദ്രൻ, PEG ഇക്വഡോർ, GUNIA, പിന്നെ BBC. അങ്ങനത്തെ നമ്മൾ ലാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കാതിരിക്കുന്നു, നല്ല കാര്യങ്ങളൊക്കെ മറക്കും. ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ABC എന്ന് പറയും. അർജന്റീന, ബൊലീവിയ, ഓൺലൈൻ ഡൗട്ട് ഉണ്ടോ?
ടൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ സംസാരിക്കോ, ഇതൊന്നും കുഴപ്പമില്ല. നിങ്ങള് സംശയം പറയാം, നാളെ അടുത്ത പ്രാവശ്യം കണ്ട ഫേസ് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. എനിക്ക് നിങ്ങൾ തന്നെ മെസ്സേജ് മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ എനിക്ക് പറയാം, മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ.